السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. الصلاة والسلام عليك يا سيدنا يا رسول الله. الصلاة والسلام عليك يا سيدنا يا حبيب الله. الصلاة والسلام عليك يا سيدنا يا خليل الله. خذ بأيدينا قلت حيلتنا أدركنا يا رسول الله صلى الله عليه وسلم. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أرحم الراحمين. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചുരുങ്ങിയ നേരം ചില വാക്കുകൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാനിപ്പോൾ വന്ന് ഇവിടെ ഇറങ്ങുമ്പോൾ എൻ്റെ ഭാര്യയുടെ അളാപ്പ എന്ന് പറഞ്ഞാൽ പുത്തൂർഭാഗത്ത് സംപ്യ ഉസ്താദ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ഉസ്താദിൻ്റെ രണ്ടാമത്തെ മകൻ ഇന്ന് രാവിലെ പനി വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാണ് ഇപ്പോൾ ഞാൻ ഇവിടെ ഇറങ്ങുമ്പോൾ മരണപ്പെട്ടു എന്ന വാർത്ത കിട്ടി. അല്ലാഹു തആല അവർക്കെല്ലാം പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരിൽ നിന്നും നമ്മിൽ നിന്നും മൗത്തായിപ്പോയ എല്ലാവരുടെയും ബർസഖിയായ ജീവിതത്തിൽ അല്ലാഹു സന്തോഷം നൽകുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ ഇസ്ലാം, ആ ഇസ്ലാമിൻ്റെ മെമ്പർഷിപ്പ് എടുത്തവരാണ് മുസ്ലിമീങ്ങളാകുന്ന നാം. അല്ലാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് അവൻ അംഗീകരിച്ച, അവൻ പൊരുത്തപ്പെട്ട ഒരു മതത്തിൻ്റെ അനുയായികളാകാൻ നമുക്ക് അവസരം നൽകി എന്നുള്ളത്. അൽഹംദുലില്ലാ, നല്ല അഭിമാനത്തോടെ തൂപ്പിവെച്ച് താടിയും വളർത്തി ഒരു മുസ്ലിമായി അള്ളാഹുവിനെ പേടിച്ച് ഭൗതിക ലോകത്ത് ജീവിച്ച് അവസാനം മരിക്കുമ്പോൾ അങ്ങനെ തന്നെ മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക് നൽകട്ടെ. പരിശുദ്ധ ഖുർആനിൽ നമ്മോട് അള്ളാഹു ആജ്ഞാപിച്ചത് കാണാം, മുസ്ലിമായി ഭൗതിക ലോകത്ത് ജീവിക്കുന്ന ഒരാള് എപ്പോഴും ദുആ ചെയ്യണം, തവഫനി മുസ്ലിമാ, മുസ്ലിമായി ഇവിടെ ജീവിച്ചാൽ മാത്രം പോരാ, ഇവിടുന്ന് മരിക്കുന്ന സമയത്തും മുസ്ലിമായി തന്നെ മരിക്കണം. മുസ്ലിമായി മരിച്ചാൽ മാത്രം പോരാ, വഅൽഹഖ്നി ബിസ്വാലിഹീൻ, സ്വാലിഹീങ്ങളോട് കൂടെ ചേർക്കണം. ഒറ്റ വാക്കിൽ ഇതിന് ഇമാമിങ്ങൾ അർത്ഥം പറഞ്ഞു, സ്വാലിഹീങ്ങളെ കൂടെ ചേർക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സ്വർഗത്തിൽ കടത്തണം എന്നാണ്. കാരണം സ്വർഗം അത് കള്ളുകുടിയന്മാരുടെ വീടല്ല, സ്വർഗം അത് തമ്മാടികളെ വീടല്ല, സ്വർഗം അത് റൗഡികളെ വീടല്ല, സ്വർഗം അക്രമികളുടെ വീടല്ല, സ്വർഗം സ്വാലിഹീങ്ങളെ വീടാ. ആ സ്വാലിഹീങ്ങളെ വീട് ഉദ്ഘാടനം ചെയ്യുന്നത് ഏറ്റവും വലിയ നേതാവായ അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ആ സ്വാലിഹീങ്ങളെ വീടിനെ ഉദ്ഘാടനം ചെയ്യുന്നത്. മുസ്ലിമായി മരിപ്പിച്ച് സ്വാലിഹീങ്ങളെ കൂടെ ചേർക്കണമെന്ന് പറഞ്ഞാൽ മുസ്ലിമായി മരിച്ചൊന്ന് സ്വർഗത്തിൽ കടത്തണം എന്നാണ് ഇതിന്റെ ഉദ്ദേശമെന്ന് മുഫസ്സിറുകൾ അവരെ കിതാബിൽ എഴുതി വെച്ചതായി കാണാം. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് മുസ്ലിമായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് അവസരം നൽകി. രണ്ടാമതായി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ വാക്യം എന്താണ്? മുസ്ലിമായി എന്ന് മാത്രം അല്ല, മുസ്ലിമാകലോടുകൂടെ ലോകത്തിന്റെ ഹബീബ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ നേതാവിന്റെ അനുയായികളായി മുത്തനബിന്റെ ഉമ്മത്തുകളായി ജീവിക്കാൻ നമുക്ക് അവസരം കിട്ടി എന്നുള്ളത് അതിനേക്കാളും വലിയൊരു ഭാഗ്യമാണ്. ഈ തണുപ്പ് പിടിച്ച നാട്ടിൽ കുറച്ചൊക്കെ ചൂടാക്കിയില്ലെങ്കിൽ തണുപ്പ് കൂടുതൽ കൂടി ഇങ്ങനെ ആയിക്കൊണ്ടേ വേണം. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മുത്തനബിയുടെ അനുയായികളായി മുത്തനബിന്റെ ഉമ്മത്തായി ജീവിക്കാൻ കിട്ടിയ അവസരം അത് ചെറിയൊരു അവസരമല്ല. നമുക്കറിയാം ലോകത്ത് കഴിഞ്ഞു പോയ അമ്പിയാക്കൾ, ആ അമ്പിയാക്കളെല്ലാം ലോകത്ത് കൊതിച്ച് ആഗ്രഹിച്ച ഒരു വിഷയമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉമ്മത്തായി ജീവിക്കാൻ അവസരം കിട്ടണം എന്നുള്ളത്. ലോകത്തുള്ള എല്ലാ അമ്പിയാക്കളും അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട്, അങ്ങനെ കൊതിച്ചിട്ടുണ്ട്. ആ ആഗ്രഹ സഫലീകരണം എന്ന നിലക്കാണ് മഹാനായ റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം ഈസാ നബിയെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവിടത്തെ 33-ാമത്തെ വയസ്സിൽ ആകാശ ലോകത്തേക്ക് ഉയർത്തുകയുണ്ടായി. ആ ഈസാ നബി അലൈഹിസ്സലാം ആഖിർ സമാൻ എടുക്കുമ്പോൾ ഇവിടെ ഇറങ്ങി വരും. ഇവിടെ ഇറങ്ങി വന്നാൽ ഈസാ നബി അലൈഹിസ്സലാം ഇവിടെ ഇനി പ്രബോധനം നടത്തുന്നത് അവിടത്തെ ഇഞ്ചീലല്ല, മുൻകാലത്തുള്ള സബൂറല്ല. ആ ഈസാ നബി അലൈഹിസ്സലാം ഇനി വന്നാൽ ഇവിടെ പ്രബോധനം നടത്തുന്നത് പരിശുദ്ധ ഖുർആനിനെയാണ്. ഇവിടെ നിർവഹിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ദഅവാ പ്രവർത്തനമാണ്, ഇസ്ലാമിക പ്രബോധനമാണ് മഹാനായ ഈസാ നബി അലൈഹിസ്സലാം ചെയ്യുന്നത്. മാത്രമല്ല ഈസാ നബി അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് മഹാനായ മഹ്ദി ഇമാം മുഹമ്മദുൽ മഹ്ദി എന്ന് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്താന പരമ്പരയിൽപ്പെട്ട തങ്ങന്മാരിൽപ്പെട്ട മഹ്ദി ഇമാം, ആ മഹ്ദി ഇമാം ഇമാമായി നിൽക്കുമ്പോൾ മഹ്ദി ഇമാമിന്റെ ബാക്കിൽ ഈസാ നബി അലൈഹിസ്സലാം മഅ്മൂമായി നിൽക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈസാ നബി അലൈഹിസ്സലാം നബിയല്ലേ, നബി ഇമാമല്ലേ നിൽക്കേണ്ടത്, തങ്ങള് ബാക്കിലല്ലേ നിൽക്കേണ്ടത്? പക്ഷെ അല്ല, തങ്ങള് മുമ്പിലാണ്, ഈസാ നബി ബാക്കിലാണ്. എന്താണ് ഇതിന്റെ അർത്ഥം? ഞാൻ ഇവിടെ എന്റെ ആ പണ്ട് പഠിപ്പിച്ച ആശയമല്ല, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരക്കുട്ടിയാകുന്ന ആ തങ്ങളെ പിന്നിൽ മുത്തുനബിന്റെ ഒരു അനുയായിയായാണ് ഞാൻ ജീവിക്കാൻ വേണ്ടിയാണ് ഇവിടെ വന്നത്. ഈസാ നബി അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തായി ആഖിർ സമാൻ എടുക്കുമ്പോൾ ഇവിടെ വന്ന് ജീവിക്കുകയാണ്. അതിന്റെ കാരണം പറയുന്ന കൂട്ടത്തിൽ ഇമാമിങ്ങൾ എഴുതി വച്ചതായി കാണുന്നുണ്ട്. ഈസാ നബി അലൈഹിസ്സലാം അവിടുത്തെ ജീവിതകാലത്ത് പരസ്യമായി ദുആ ചെയ്തിട്ടുണ്ട് ആഖിർ സമാനിൽ വരാൻ പോകുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തായി ജീവിക്കാനുള്ള അവസരം കിട്ടണമെന്ന് ഈസാ നബി ദുആ ചെയ്തിട്ടുണ്ട് എന്ന് പണ്ഡിതന്മാർ എഴുതി വച്ചതായി കാണാം. ആ ദുആയുടെ ഫലമാണ് ഈസാ നബിനെ അല്ലാഹു ഉയർത്തുകയും ആഖിർ സമാനിൽ ഈസാ നബിനെ ഭൂമിലോകത്തേക്ക് കൊണ്ടുവരുന്നതും മുത്തനബിന്റെ അനുയായി ജീവിക്കാൻ അവസരം കൊടുക്കുന്നതും. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് മുത്തനബിന്റെ അനുയായികളായി ജീവിക്കാൻ അല്ലാഹു നമുക്ക് നൽകിയ അവസരം അത് ചെറിയ ഒരു അവസരം അല്ല. അതുകൊണ്ടാണ് ഇമാം ഖസ്തല്ലാനി റഹിമഹുല്ലാ ഒരു കിതാബ് തന്നെ ഉണ്ടാക്കിയത് കാണാം. ഖുസൂസിയത്തു ഹാദിഹിൽ ഉമ്മ എന്നാണ് കിതാബിന്റെ പേര് തന്നെ. ഈ ഉമ്മത്തിന്റെ പ്രത്യേകതകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തുകളാകുന്ന നമ്മുടെ കുറേ പ്രത്യേകതകൾ ഇമാം ഖസ്തല്ലാനി തങ്ങളിൽ എഴുതി വച്ചതായി കാണാം. 200-ലധികം പ്രത്യേകതകൾ, മുൻകാലത്ത് കഴിഞ്ഞു പോയ ഉമ്മത്തുകൾക്കൊന്നും അല്ലാഹു കൊടുത്തിട്ടില്ലാത്ത വലിയ 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 പ്രത്യേകതകൾ ഈ ഉമ്മത്തിന് അല്ലാഹു തല കൊടുത്തത് ഇമാം ഖസ്തല്ലാനി റഹിമഹുല്ലാ അവിടുത്തെ കിതാബിൽ എഴുതി വച്ചതായി കാണാം. എന്താണ് പ്രത്യേകത? മഹാനവർകൾ വളരെ പ്രത്യേകമായി അതിലേറ്റി വെച്ചൊരു പ്രത്യേകത കാണാം. അതെന്താണ്?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് ഈ ഉമ്മത്ത് മരിച്ചു പോകുന്ന സമയത്ത് ഒരു പക്ഷേ അവർ ഖബറിലേക്ക് പോകുമ്പോൾ പോകുന്നത് വെറും കയ്യോടെ ആയിരിക്കും. ഒരു അമലും കയ്യിലില്ല. സീറോ പോയിന്റിലായി അവർ മരിച്ച ഖബറിലേക്ക് പോവുകയാണ്. അങ്ങനെ ഖബറിന്ന് എഴുന്നേറ്റ് നാളെ റബ്ബിന്റെ കോടതിയിലേക്ക് ഇസ്രാഫീൽ എന്ന മലക്ക് രണ്ടാമത്തെ ഊതൂതി കഴിഞ്ഞാൽ അവരെ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് മഹ്ശറിലേക്ക് പോകുമ്പോൾ വലിയ അമലിന്റെ കുംഭാരമായി കിൻഡൽ കണക്കിന് ഭാരമുള്ള അമലിന്റെ കെട്ടുകളുമായിട്ടാണ് അദ്ദേഹം ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നത് എന്ന് ഇമാം ഖസ്തലാനി തങ്ങൾ എഴുതിവെച്ചതായി കാണാം. പോകുന്ന സമയത്ത് ഒരു അമലും കയ്യിലില്ല. പിന്നെയോ ഖബറിൽ നിന്ന് വരുമ്പോൾ വലിയ അമലിന്റെ കുംഭാരങ്ങളാണ്. അതെവിടെ നിന്നാണ് കിട്ടിയത്? മുൻകാല അമ്പിയാക്കളുടെ ഉമ്മത്തിന് അള്ളാഹു കൊടുക്കാത്ത വലിയൊരു പ്രത്യേകത അള്ളാഹു ഉമ്മത്തിന് കൊടുത്തു. അതെന്താണ്? മരിച്ചതിന്റെ ശേഷം അവിടുത്തെ കുടുംബക്കാർ മരിച്ചവർക്ക് വേണ്ടി ദുഃഖം ചൊല്ലുന്നു. മരിച്ചതിന്റെ ശേഷമാവും മരിച്ചവർക്ക് വേണ്ടി അവിടെ കുടുംബക്കാരും സംഘ കുടുംബക്കാരും സംഘടനാ പ്രവർത്തകരും എല്ലാം സംഗമിച്ചുകൊണ്ട് യാസീൻ ഓതുന്നു, മയ്യിത്ത് നിസ്കരിക്കുന്നു, ദിക്ര ചൊല്ലുന്നു, ദിക്ര ഹൽക്കകൾ സംഘടിപ്പിക്കുന്നു, പ്രത്യേകമായ കൂട്ടുപ്രാർത്ഥനകൾ സംഘടിപ്പിക്കുന്നു. ഇതെല്ലാം ആ മരിച്ചവരുടെ ഖബറിലേക്ക് കൊടുത്തേക്കുന്നു. അവർ നാളെ ഖബറിന്ന് വരുമ്പോ വലിയ അമലിന്റെ കൂമ്പാരങ്ങളുമായിട്ടാണ് വരുന്നത്. അത് ഈ ഉമ്മത്തിന്റെ പ്രത്യേകതയാ. മുൻഗാമികളാകുന്ന ഉമ്മത്തിലേക്ക് ഇങ്ങനെ ഒരു പ്രത്യേകത അള്ളാഹു കൊടുത്തിട്ടില്ല അല്ലേ? അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും മരിച്ചു കഴിഞ്ഞാൽ മരിച്ചപ്പോൾ ഖുർആൻ ശേഷം മൂന്നിന്റെ ദുആ, ഏഴിന്റെ ദുആ, നാൽപ്പതിന്റെ ദുആ, കൊല്ലത്തിലെ ആണ്ട്, ഇങ്ങനെ സുന്നികൾ പലതും കഴിക്കുന്നത് കാണാം. ഇവിടത്തെ വിദ്യാർത്ഥികാര് ദാറുൻ നജാത്തിന്റെ പരിസരത്തുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാൽ അവരും അറിയുന്നു മൂന്നിന്റെ പരിപാടി ശരിയല്ല, ഏഴിന്റെ ശരിയല്ല, നാൽപ്പതിന് ശരിയല്ല. കാരണം നിങ്ങൾ എല്ലാ ദിവസവും അത് കൊടുക്കണം, ഇടക്കിടക്ക് കൊടുത്താ പോരാ. ഇതാണ് അവർ കൊടുക്കണ്ടെന്നല്ല, നമ്മൾ ഇടക്കിടക്ക് കഴിക്കുന്ന മാത്രം ശരിയല്ല എന്ന് പറയുന്നു. എപ്പോഴും കൊടുക്കണം, അതിവിടെ നിലനിർത്തണം. ഇതാണ് വഹാബിന്റെ വാദം. ഞാനത് വെറുതെ പറഞ്ഞല്ല, എന്റെ കയ്യിൽ രേഖകളുള്ളത് കൊണ്ട് പറഞ്ഞതാണ്. അല്ലാണ്ട് മൂന്നും ഏഴും എതിർക്കല്ല. അവർ എപ്പോഴും കഴിക്കണമെന്നാ പറ, നമ്മൾ ഇങ്ങനെ പ്രത്യേക ദിവസം ഇങ്ങനെ കഴിക്കുന്ന എനിക്ക് തെളിവില്ല. അതിനകത്ത് എന്താ? എപ്പോഴും കൊടുക്കണം, എപ്പോഴും മരിച്ചവർക്ക് വേണ്ടി കൊടുത്തുകൊണ്ടേയിരിക്കണം. നല്ല പരിപാടിയാണ്, ഉറങ്ങുന്നവരെ ഉണർത്താൻ അത് നല്ലതാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവ മരിച്ചവർക്ക് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, അത് ഈ ഉമ്മത്തിന്റെ പ്രത്യേകതയാണ്. അതുകൊണ്ടല്ലേ നിങ്ങളൊക്കെ സംഘടനാ പ്രവർത്തകരാണ്. ഇരിക്കുന്ന ഉസ്താദ് സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിരുന്നു. നിങ്ങളൊക്കെയും സംഘടനയ്ക്ക് വേണ്ടി ഓടി നടക്കുന്നവരാ. ആ സംഘടനയിൽ കൂടിയതിന്റെ ലാഭം, സംഘടനയിൽ പ്രവർത്തിച്ചതിന്റെ ലാഭം, മരിച്ചപ്പോൾ കുറേ മയ്യത്ത് നിസ്കാരം, കുറേ ദിക്റുകൾ, കുറേ ദുആകൾ, കുറേ ആലിമീങ്ങളുടെ ദുആ, സദാഖത്തിങ്ങളുടെ ദുആ. അതാണ് ഇമാം ഖസ്തലാനി തങ്ങൾ പറഞ്ഞു, ഈ ഉമ്മത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഖബറിലേക്ക് പോകുന്ന സമയത്ത് സീറോ, ഒരു അമലും ഇല്ലാതെ ഖബറിൽ പോയവർ നാളെ ഖബറിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ വലിയ അമലിന്റെ കുമ്മാരമായിട്ടാണ് വരുന്നത്. അത് ഈ ഉമ്മത്തിന്റെ പ്രത്യേകതയാ. ഇനി നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിന്റെ മറ്റൊരു പ്രത്യേകതയാ. കാലത്തിൽ രണ്ടാമത്തെ ഊതൂരി കഴിഞ്ഞാൽ ഈ മണ്ണറയിൽ നിന്ന് ആദ്യം എഴുന്നേറ്റ് വരുന്നവർ ആരാണ്? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം വരങ്ങൾ പറയുന്നു, ഈ മണ്ണറയിൽ നിന്ന് ആദ്യം എഴുന്നേറ്റ് വരുന്നവർ ആരാണ്? അന അവ്വലുൻ നാസി ഖുറൂജാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇസ്രാഫീൽ എന്ന മലക്ക് രണ്ടാമത്തെ ഊതൂതി കഴിഞ്ഞാൽ ഈ മണ്ണറയിൽ നിന്ന് ആദ്യമായി എഴുന്നേറ്റ് വരുന്നത് അഷ്റഫുൽ ഖൽഖ് താഹ മുഹമ്മദുർ റസൂലുള്ളാഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. എന്നിട്ടോ
ആ മുത്തുനബിന്റെ കൂടെ കടക്കുന്ന രണ്ട് മഹാന്മാർ, മദീനയിലെ റൗദന്റെ ഉള്ളിൽ കടക്കുന്ന രണ്ട് മഹാന്മാർ, ആരാണ് രണ്ട് മഹാന്മാർ? സയ്യിദുന അബൂബക്കർ സിദ്ദീഖ്, സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ്. രണ്ട് മഹാന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ അതാ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നു. രണ്ട് മഹാന്മാർ ആ ഖബറിൽ നിന്ന് മുത്തരവിന്റെ കൂടെ എഴുന്നേറ്റ് വരികയാ. ഇനി കണ്ടോ നിങ്ങൾ, മുത്തനബിയും രണ്ട് സ്വഹാബത്തും ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വന്നാൽ പിന്നെ ഇസ്റാഫീൽ എന്ന മലക്ക് സൂറമേഘത്തിൽ ഉദിക്കടിഞ്ഞാൽ പിന്നെ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നവരാരാണ്? മഹാനായ മുഹമ്മദ് ബിൻ കിബ്രീത്ത് തങ്ങൾ അവിടുത്തെ കിതാബിൽ എഴുതി വച്ചതായി കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശേഷം രണ്ട് സ്വഹാബത്തിന്റെ ശേഷം പിന്നെ ഖബറിൽ നിന്ന് ആദ്യമായി എഴുന്നേറ്റ് വരുന്നവരെ ആരാണ്? മദീനയിലെ ഖബർസ്ഥാനിയാകുന്ന ജന്നത്തുൽ ബഖീ, ആ ജന്നത്തുൽ ബഖീൽ കടക്കുന്ന മുഅ്മിനീങ്ങൾ, അവരാണ് ആദ്യമായി അതാ ഖബറിന്ന് എഴുന്നേറ്റ് വരുന്നവർ. മദീനയിലെ ഖബർസ്ഥാനിയാകുന്ന ജന്നത്തുൽ ബഖീ, അത് വലിയ ബഹുമാനമുള്ള ഖബർസ്ഥാനിയാണ്. നിങ്ങൾ കണ്ടില്ലേ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മനിസ്തതാ മിൻകും മയ്യമൂത ഫിൽ മദീനതി വല്യഫൽ, നിങ്ങൾക്ക് മദീനയിൽ പോയി അവിടെ താമസമാക്കിയിട്ട് ആ മദീനയിൽ കടന്ന് അവിടെ മരിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ മരണത്തിന് വേണ്ടി മദീനയെ തിരഞ്ഞെടുക്കുന്നവരാകണം. മരണത്തിന് വേണ്ടി മദീനയെ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നവരാകണം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ആ മദീനയിൽ പോയി മരിച്ചിട്ട് അവിടുത്തെ ജന്നത്തുൽ ബഖിയാകുന്ന മദീനയിലെ ഖബർസ്ഥാനി, പതിനായിരക്കണക്കിന് സ്വഹാബത്ത് കടക്കുന്ന ഖബർസ്ഥാനി, മദീനവിന്റെ ഇമാമികളടക്കം കടക്കുന്ന ഖബർസ്ഥാനി, മുത്തുനബിന്റെ മക്കളും പേരമക്കളും ഭാര്യമാരൊക്കെ കടക്കുന്ന ഖബർസ്ഥാനി, ലക്ഷക്കണക്കിന് ഔലിയാക്കന്മാര് കടക്കുന്ന ഖബർസ്ഥാനി, ആ മദീനയിലെ ഖബർസ്ഥാനിയിൽ പോയിട്ട് അതാ അവിടെ കടക്കാൻ ഒരിടം കിട്ടിയാൽ കുന്തു ലഹൂ ശഹീദൽ ഔ ശഫീഅൽ യൗമൽ ഖിയാമ. നാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, മദീനയിൽ മരിച്ചിട്ട് ആ ജന്നത്തുൽ ബഖീലെ ഖബർസ്ഥാനിൽ കടക്കാൻ അവസരം കിട്ടിയാൽ ആ മനുഷ്യനിക്ക് നാളെ റബ്ബിന്റെ കോടതിയിൽ ശഫാഅത്ത് ചെയ്യുന്നവൻ ഞാനാണ്, അവനിക്ക് സാക്ഷി പറയുന്നവൻ ഞാനാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, മദീനയിലെ ഖബർസ്ഥാനിൽ കടക്ക എന്ന് പറഞ്ഞാൽ ചില്ലറ വിഷയമല്ല. നമുക്കറിയാം കഴിഞ്ഞ രണ്ടു കൊല്ലം മുമ്പ് മുസ്തഫാജിന്റെ സ്റ്റേജിൽ സുള്ളിയത്തെ ഒരു പെണ്ണുങ്ങൾക്ക് മക്കയിൽ സുഖമില്ലാണ്ടായി. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഇങ്ങനെ ഓടി അങ്ങനെ എല്ലാരും കൈവിട്ട് ഇയാൾ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്, ഓടുന്നുണ്ട്, ഹോസ്പിറ്റലിൽ പോടുന്നുണ്ട്, പോകുന്നുണ്ട്, ഇപ്പൊ മരിക്കും നാളെ മരിക്കും ഇങ്ങനെ കാത്തു നിൽക്കാണ്. അപ്പൊ ഈ പെണ്ണുങ്ങൾ പറയാണ്, മുസ്തഫ ഞാന് നാട്ടിലല്ലാണ്ട് മരിക്കല, ഈടെ മരിക്കല. ഈടെ മരിക്കണ ഭാഗ്യത്തിലാണോ? ഈടെ മരിച്ചിട്ട് കടക്കാന്ന് പറഞ്ഞ ചില്ലര ഭാഗ്യാണോ? അതൊന്നും എനിക്ക് കിട്ടൂല. നാട്ടിൽ കൊണ്ടുവന്ന് നാട്ടിലാ മരിച്ചത്. ഈ ഉമ്മ പറയാണ്, ഈടൊന്നും ഞാൻ മരിക്കല മുസ്തഫ, എങ്ങനെ മരിക്കുന്ന? അതിനൊക്കെ ഭാഗ്യം വേണ്ടേ? മരിച്ചാട്ടെ കടക്കാൻ ഭാഗ്യം വേണ്ടേ? സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, അവിടത്തെ രാജ്യമാകുന്ന മദീനയിൽ കടന്നിട്ട് മരിക്കാൻ അവസരം കിട്ടി മദീനയിലെ ജന്നത്തുൽ ബഖീഇൽ നിന്ന് ഒരു ഖബറിന് ഇടം കിട്ടിയാൽ കുന്തു ലഹു ശഹീദൻ ഔ ശഫീഅൻ യൗമൽ ഖിയാമ.
മദീനയിൽ പോയി കടന്നിട്ട് ആ കബർസ്ഥാനിൽ ഒന്ന് കടക്കാൻ അവസരം കിട്ടിയാൽ നാളെ അവന്റെ കൈപിടിക്കുന്നവൻ ഞാനാ, അവർക്ക് ശഫാഅത്ത് ചെയ്യുന്നവൻ ഞാനാ. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ വലിയ പവർ പറഞ്ഞ മദീന, ആ മദീനയിൽ കിടക്കുന്നവർ ഇസ്രാഫീൽ എന്ന മലക്ക് സൂറന്ന കേളത്തിൽ രണ്ടാമത്തോ തൂതിയാൽ ആ ജന്നത്തിൽ ബഖീല ഖബറിൽ അവിടെയുള്ള ഖബറാളികൾ അതാ എഴുന്നേൽക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരങ്ങളെ ഉമ്മത്തുകളാകുന്ന മദീനയിലെ ഖബറാളികൾ അവിടെ എഴുന്നേൽക്കുകയാണ്. ആ ജന്നത്തുൽ ബഖീല ഖബറാളികൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ബഹുമാനപ്പെട്ട പണ്ഡിതൻ മുഖ്തബുദ്ദീൻ അൽ ഹനഫി തങ്ങൾ അവിടുത്തെ അൽ മദീന എന്ന കിതാബിൽ എഴുതി വച്ചത് കാണാം. ആ ജന്നത്തുൽ ബഖീൽ കടന്ന മുഅ്മിനീങ്ങൾ അവരിങ്ങനെ കവർന്ന് എഴുന്നേൽക്കുമ്പോ ലക്ഷക്കണക്കിന് മലക്കുകൾ ആ കബർസ്ഥാനിയ ജന്നത്തുൽ ബഖീലിന് അവരങ്ങ് വലയം ചെയ്തു പോയി. ആ കബറസ്ഥാനിയിൽ നിന്ന് കബറാടിയിൽ എഴുന്നേൽക്കുമ്പോ മദീനയിലെ ജന്നത്തുൽ ബഖീൽ കടന്ന മുഅ്മിനീങ്ങൾ കബറിന്ന് എഴുന്നേറ്റിങ്ങനെ വരുമ്പോ അവര മുഖം പതിനാലാം രാത്രിയിലുള്ള നിലാവിനെ പോലെ കത്തിപ്രകാശിക്കുന്നു. എന്നിട്ടവർ എഴുന്നേറ്റ് മലക്കുകൾ ജന്നത്തുൽ ബഖീലിനെ വലയം ചെയ്തിരിക്കുകയാണ്. ആ കബറാളികൾ എഴുന്നേറ്റ് നേരെ മഹ്ശറിലേക്ക് നടക്കുന്നു. യദ്ഖുലൂനൽ ജന്നത ബിഗൈരി ഹിസാബ്. മദീനയിലെ ഖബർസ്ഥാനികൾ ഖബറിൽ കടന്ന ജന്നത്തുൽ ബഖീൽ കടന്ന മുഅ്മിനീങ്ങൾ പതിനാലാം രാത്രിയിലെ ചന്ദ്രനെ പോലെ പ്രകാശിക്കുന്ന മുഖവുമായി ഖബറിൽ എഴുന്നേറ്റ് ഒരൊറ്റ നടത്തം മൈസറയിലൂടെ പോയിട്ട് യദ്ഖുലൂനൽ ജന്നത ബിഗൈരി ഹിസാബ്, അവർ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കുന്നു. മുഹമ്മദുർ റസൂലുള്ളാഹ്. അതുകൊണ്ടാണ് പഴയ ആലിമികളൊക്കെ ദുആ ചെയ്ത് പഠിച്ചോനെ മരിക്കുന്ന സമയത്തൊന്ന് മദീനയിലെത്തിക്കണേ. ഞാൻ കൊറേ കൊല്ലം അങ്ങനെ ദുആ ചെയ്യുന്നു, പക്ഷെ അങ്ങനെ വിധി കൂട്ടുന്ന ആര് കാണുന്നില്ല. പക്ഷെ ഇപ്പൊ ഞാൻ ദുആ ചെയ്താൽ നിങ്ങൾ ആമ്യം പറയില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. കാര്യം ഈ ഭാര്യനെ മക്കളൊക്കെ വിട്ട് വരും, ആടെ മരിക്കണം, വരെ പണിയില്ല, മൊയിലാൾക്ക് വരെ പണിയില്ല അല്ലേ? ഭാര്യയും മക്കളൊക്കെ വിട്ടുപോയിട്ട് മദീനത്ത് മരിക്കാൻ മൊയിലാൾക്ക് വേറെ പണിയില്ല എന്നാ ഞമ്മളങ്ങനെ ചിന്തിച്ചു പോകുന്നു. ഞാൻ ദ്വാരക്കുന്നില്ല, നിങ്ങൾ ദ്വാരുന്നോളി. ആ മദീനയിൽ കടന്ന മുഅ്മിനീങ്ങൾ എഴുന്നേൽക്കുകയാ. ഞാനെന്തിനാ ഇത് പറഞ്ഞത്? ഈ ഉമ്മത്തിന്റെ പ്രത്യേകതയാ ആദ്യമായി ജന്നത്തുൽ ബഖീലെ ഖബർസ്ഥാനികൾ എഴുന്നേൽക്കുകയാ. പിന്നീട് ലോക ജനങ്ങളിൽ മുത്തരവിന്റെ ഉമ്മത്തുകൾ എഴുന്നേൽക്കുന്നു. അവരെല്ലാം എഴുന്നേറ്റിങ്ങനെ നിൽക്കുമ്പോൾ മഹ്ശറിലേക്ക് പോകാനുള്ള ഒരുക്കമാണ്. അതാ മഹ്ശറിലേക്ക് പോകുമ്പോ മുമ്പിൽ പോകുന്ന നേതാവ് അഷ്റഫുൽ ഖൽഖ് ദഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ മുമ്പിൽ പോവുകയാണ്. മുത്തരവിന്റെ നേരെ പിന്നിലായി അവിടുത്തെ ഉമ്മത്തുകൾ പോകുന്നു. ഖബറിനെഴുന്നേറ്റ് മഹ്ശറിലേക്ക് പോകുമ്പോ മുമ്പിലുള്ളത് ഈ ഉമ്മത്തുകളാണ്. ആദനബിന്റെ മൂസാനബിന്റെ ഈസാനബിന്റെ അന്യായികളൊക്കെ വേക്കില, അവരൊക്കെ വേക്കില, നമ്മളാണ് മുമ്പില്. എന്നിട്ട് മഹ്ശറൊക്കെ എത്തിയാലോ അവിടെയും മുമ്പിൽ ഞമ്മള് തന്നെ, മുത്തനവിന്റെ അനുയായികളാകുന്ന ഞമ്മളാ. ആ മഹ്ശറിൽ കൊണ്ടുപോയി നിർത്തി, അവിടെ നിർത്തിയാൽ ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്നത് ഈ ഉമ്മത്താ. യഥാർത്ഥത്തിൽ ആദ്യമായി വിചാരണ ചെയ്യുന്ന അതിന്റെ പിന്നെ അനുയായികളല്ലേ, അവരല്ലേ ലോകത്തേക്ക് ആദ്യം വന്നവര്? ഏ ഒരിക്കലും അല്ല, ആദ്യമായി മഹ്ശറിൽ വിചാരണ ചെയ്യപ്പെടുന്നത് ഈ ഉമ്മത്തുകളാ. ആദ്യമായി കിതാബ് നൽകപ്പെടുന്നത് ഈ ഉമ്മത്തുകളാണ്. ആദ്യമായി മിസാനാകുന്നതുരാ
ക്ലാസ്സിൽ നന്മതിന്മകളെ തൂക്കപ്പെടുന്നത്, അതും ഈ ഉമ്മത്തുകളാണ് ആദ്യമായി. അതാ സിറാത്ത് പാലം കിടക്കുന്നത്, അതും ഈ ഉമ്മത്തുകളാണ് ആദ്യമായി. ഹൗലിൽ കൗസർ കോരി കുടിക്കുന്നത്, അതും ഈ ഉമ്മത്തുകളാണ് ആദ്യമായി. സ്വർഗത്തില് കാലെടുത്തു വെക്കുന്നത്, ഹബീബായ മുഹമ്മദു റസൂലുള്ളാ. എന്നാൽ മുത്തനബിന്റെ പിന്നാലെ സ്വർഗത്തിൽ കിടക്കുന്നത്, അതും ഈ ഉമ്മത്തുകളാണ്. ബാക്കിയൊക്കെയും ഉമ്മത്തിന്റെ പിറകിലാണ്. ആദനബിന്റെ, മൂസനബിന്റെ, നൂഹനബിന്റെ, ഈസനബിന്റെ, ലോകത്ത് കഴിഞ്ഞ ലക്ഷോപലക്ഷം അമ്പിയാക്കളുടെ അനുയായികൾ അവരൊക്കെയും പിന്നിലാണ്. എല്ലാ പദവിയും ഈ ഉമ്മത്തിനാണ്. ഇനി നിങ്ങൾ നോക്കൂ, ലോകത്ത് കഴിഞ്ഞു പോയ മുൻകാല അമ്പിയാക്കള്, ആ അമ്പിയാക്കളെ അനുയായികൾ, സുബ്ഹാനല്ലാഹ്, മുൻകാല അമ്പിയാക്കളെ അനുയായികൾ, അവരതാ റബ്ബിന്റെ കോടതിയിലെത്തിയപ്പോ അവിടെ അനുയായികൾ മുസാനബിനെ കാണിച്ചിട്ട് പറയാണ്, ഈസാനബിയെ കാണിച്ചിട്ട് പറയാണ്, അമ്പിയാക്കളെ കാണിച്ചുകൊണ്ട് പറയാണ്, റബ്ബി റബ്ബി, ഞങ്ങളിലേക്ക് പറഞ്ഞേക്കപ്പെട്ട ഞങ്ങളുടെ നേതാക്കന്മാര് ഇസ്ലാമിന്റെ സന്ദേശം ഞങ്ങൾക്ക് പഠിപ്പിച്ചിട്ടില്ല. മൂസാനബിന്റെ അനുയായികൾ പറയാണ്, മൂസാനബി ഇസ്ലാമിക പ്രബോധനം ഞങ്ങൾക്ക് നടത്തിയിട്ടില്ല. ഈസാനബിന്റെ അനുയായികളെ പറയാണ്, മുൻകാല അമ്പിയാക്കളാരും സമൂഹത്തിന് ഇസ്ലാമിന്റെ ആശയം എത്തിച്ചു കൊടുത്തിട്ടില്ല. അനുയായികൾ നബിമാർക്കെതിരെ ആരോപണം നടത്തുമ്പോൾ അതാ പ്രവാചകന്മാരോട് റബ്ബിന്റെ ചോദ്യമാണ്, അല്ല മൂസാ, അല്ല ഈസാ, ഇബ്രാഹിം നബിയെ, നൂഹ് നബിയെ, നിങ്ങൾ ഇസ്ലാമിന്റെ സന്ദേശം സമുദായത്തിന് എത്തിച്ചു കൊടുത്തിട്ടില്ലേ? അപ്പോളാണ് കഴിഞ്ഞു പോയ ലക്ഷക്കണക്കിന് അമ്പിയാക്കൾ പറയുന്ന വാക്ക്, റബ്ബി റബ്ബി. ഇസ്ലാമിന്റെ പ്രബോധനം അനുയായികൾക്ക് ഞങ്ങൾ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അനുയായികൾ പറയുന്നു, ഇല്ല റബ്ബേ, ഇല്ല. അപ്പോളാണ് റബ്ബിന്റെ ഓർഡർ, ഓ അമ്പിയാക്കളേ, നിങ്ങൾ ഇസ്ലാമിക പ്രബോധനം അനുയായികൾക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് ഒരിക്കൽ രേഖവാണം, തെളിവ് വേണം, ഇവിടെ തെളിവ് സ്ഥിരപ്പെടുത്തണം, സാക്ഷി വേണം. അപ്പോളാണ് മുൻകാല അമ്പിയാക്കള് അതാ സാക്ഷി തേടുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തുകളാകുന്ന നമ്മൾ പോയിട്ട് പറയുന്നു, റബ്ബീ, മൂസാ നബി എത്തിച്ചു കൊടുത്തിട്ടുണ്ട്, ഈസ നബി സന്ദേശം അറിയിച്ചിട്ടുണ്ട്, മുൻകാല അമ്പിയാക്കൾ അവരെ അനുയായികൾക്ക് എല്ലാ കാര്യങ്ങളും അറിയിച്ചു കൊടുത്തിട്ടുണ്ട്, അതിന് സാക്ഷി ഞങ്ങളാണ്, സാക്ഷി ഞങ്ങളാ. ആരാ പറയുന്നത്? ആഖിർ സമാനിന്റെ ഉമ്മത്തുകളാകുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായികളാകുന്ന നമ്മളാണ് റബ്ബിന്റെ മുമ്പിൽ പറയുന്നത്, ഞങ്ങൾ സാക്ഷിയാ. മൂസാനബിന്റെ അനുയായികൾക്ക് മൂസാനബി എത്തിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് ആഖിർ സമാനിൽ ജീവിച്ച നമ്മൾ സാക്ഷിയാണ്. റബ്ബ് ചോദിക്കുന്നു, അല്ല ജനങ്ങളെ, നിങ്ങൾ എങ്ങനെയാണ് സാക്ഷിയാകുന്നത്? നിങ്ങൾ മൂസാനബിനെ കണ്ടവരല്ലോ, മൂസാനബിന്റെ കാലത്ത് ജീവിച്ചവരല്ലോ, പിന്നെ എങ്ങനെയാണ് മൂസാനബിന്റെ അനുയായികൾക്ക് നിങ്ങൾ സാക്ഷിയാകൽ എങ്ങനെയാണ്? അപ്പോളാണ് പാവപ്പെട്ട നമ്മള് റബ്ബിന്റെ മുമ്പിൽ പറയുന്നൊരു വാക്കുണ്ടവിടെ, റബ്ബി റബ്ബി. അതാ മൂസാനബിയും ഈസാനബിയും കഴിഞ്ഞു പോയ എല്ലാ അമ്പിയാക്കളും അവരെ അനുയായികൾക്ക് ഇസ്ലാമിക പ്രബോധനം നടത്തിയിട്ടുണ്ട് എന്നെനിക്ക് ഞങ്ങൾ തെളിവാണ്, ഞങ്ങൾ സാക്ഷിയാണ്. ഞങ്ങൾ അവരെ കണ്ടവരല്ല, അവരെ കാലത്തു ജീവിച്ചവരല്ല, പക്ഷേ ഞങ്ങളുടെ നേതാവാരാണ്? അഷ്റഫുൽ ഖൽഖ് സാദിഖുൽ മസ്ദൂഖ് മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഞങ്ങളുടെ നേതാവ്, മുഹമ്മദുർ റസൂലുള്ളാ.
മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറങ്ങളാണ്. ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ആഖിറുസമാന്റെ ഉമ്മത്തുകളാകുന്ന നമ്മള് മുൻകാല അമ്പിയാക്കൾക്ക് അവിടെ സാക്ഷി പറയാണ്. അതാ സാക്ഷി പറയുന്നവര് നമ്മളെ കാലഘട്ടത്ത് ജീവിച്ചവരാകണ്ടേ, നമ്മളവിടെ അവരെ കൂടെ പ്രവർത്തനം കണ്ടവരാകണ്ടേ. അള്ളാഹ് ചോദിക്കുന്നു, നിങ്ങൾ എങ്ങനെയാണ് സാക്ഷിയാകുന്നത്? നമ്മളവിടെ നിന്ന് പറയുന്ന വാക്ക് എന്താണ്? ഞങ്ങളുടെ നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി ഞങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണ് ഞങ്ങളുടെ നേതാവ് ഞങ്ങൾക്ക് പഠിപ്പിച്ചത്? അതാ മുൻകാല അമ്പിയാക്കൾ അവരെ അനുയായികൾക്ക് ഇസ്ലാമിക പ്രബോധനം നടത്തിയിട്ടുണ്ട്. മുൻകാല അമ്പിയാക്കൾ അവരെ സമൂഹത്തിന് ഇസ്ലാമിന്റെ നിയമങ്ങളെ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് ഞങ്ങളെ പ്രവാചകൻ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളെ നബി കളവ് പറയുന്ന നബിയല്ല, ഞങ്ങളെ നബി സത്യം മാത്രം പറയുന്ന നേതാവാണ്. ആ നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് പറഞ്ഞ വിഷയമാണ്. അമ്പിയാക്കൾ മുഴുവനും ഇസ്ലാമിക ദൗത്യം നിർവഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ സാക്ഷിയാണ്. മൂസാ നബി, ഈസാ നബി, ഇബ്രാഹിം നബി അടക്കമുള്ള എല്ലാ അമ്പിയാക്കളും അവരെ അനുയായികൾക്ക് ഇസ്ലാമിനെ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, മുൻകാലത്ത് കഴിഞ്ഞുപോയ അമ്പിയാക്കളെ അവിടുന്ന് ചോദ്യം ചെയ്യുമ്പോ അവിടെ സാക്ഷി പറയുന്നതാരാണ്? അഹ്റുസമാന ഉമ്മത്തുകളാകുന്ന നമ്മളാണ്. നമ്മളെ പൗരുണ്ടില്ലേ, മാഷറൊക്കെ എത്തുമ്പോ മൂസാ നബിയുടെ അനുയായികൾക്ക് സാക്ഷി പറയുന്ന നമ്മള്, സ്വർഗത്തിൽ ആദ്യം കിടക്കുന്നവർ നമ്മള്, ഹൗദുൽ കൗസർ ആദ്യം കുടിക്കുന്നവർ നമ്മള്, മാഷറൊക്കെ എത്തിയാൽ എല്ലാ സ്ഥലത്തും നമ്മള്. നമ്മൾ ആരാ? ഉമ്മത്തു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് വല്ലാത്ത പവർ തന്നെയാണ് അല്ലേ? ഈ പവർ കേൾക്കുമ്പോ ചില ആൾക്കാർ ഇങ്ങനെ പൊന്തിയിട്ടുണ്ടാവും, ഇപ്പൊ ഒരു 4 ഫീറ്റ് പൊന്തിയിട്ടുണ്ടോ? നമ്മൾ ആരെയും പണ്ട് ലൈവ് ഉണ്ടല്ലേ, പണ്ട് വല്ല പേടിയാ മിസ്സായി പോസംഗിച്ച പ്രസംഗങ്ങൾ കേട്ടല്ലേ, എന്റെ കറാമത്ത് അപ്പുറം ഇപ്പുറം കട്ടാക്കി കേട്ടതാ. പണ്ട് ഒരാള് പാമ്പ് കടിച്ചിട്ട് മരിച്ചോലോ, പാമ്പ് അറിയില്ലേ, പാമ്പ് അറിയില്ല മനെ, എല്ലാവർക്കും അറിയാം. അപ്പൊ പാമ്പ് കടിച്ചിട്ട് മരിച്ചു. അങ്ങനെ ആ മരിച്ച മനുഷ്യനെ മയ്യത്തിങ്ങനെ കൊണ്ടുപോണ് പള്ളിക്ക്. പള്ളിന്റെ അടുത്തെത്തുമ്പോൾ ഈ ഹൗദിന്റെ വള്ളലും പോകുന്ന ഒരു തെങ്ങുണ്ടായി. ഈ തെങ്ങിന്റെ പേര് നക്കിളുണ്ട്. പണ്ട് മീൻ പിടിക്കാൻ വേണ്ടി ഉപയോഗിച്ചോണ്ട നക്കിൾ എന്ന് പറഞ്ഞു. ഈ നക്കിളുണ്ട് ഈ തെങ്ങിന്റെ മുറട്ട്. അതിങ്ങനെ തല പൊക്കിട്ട് പറയാണ്, ഞങ്ങളെ ജാതിയോട് കളിച്ചെങ്ങ് അങ്ങനെ. നിങ്ങക്ക് മനസ്സിലായി? നമുക്ക് തോന്നില്ല ഇല്ലേ. ഈ മയ്യത്തേതാ? പാമ്പും കടിച്ചിട്ട് കൊണ്ടുവന്ന മയ്യത്താണ്. അപ്പൊ നക്കിള് പറയാ, ഞങ്ങളെ ജാതിയോട് കളിച്ചങ്ങനെ. കാരണം എന്തേ? നക്കളിനും ധാരണ, ഞാൻ പുതിയൊരു പാമ്പാണ് എന്നാണ്. ഇതുപോലത്തെ നക്കളാണ് നമ്മള്. ഇതുവരെ പറഞ്ഞത് പാമ്പിന്റെ കഥയാ. നമ്മളാ പാമ്പിന് സമാനല്ല, നമ്മളാകൃതമാരെ നക്കിള് പോലും അല്ലാത്ത സാധന. നമ്മളെ കഥ പറയേണ്ടതില്ല. ഞാൻ പറഞ്ഞത് ഉമ്മത്തു മുഹമ്മദിനിക്ക് വലിയ പവറുണ്ട്. ഇമാം ഖസ്തല്ലാനി റഹിമഹുല്ലാഹ് ഖുസൂസിയാതു ഹാദിഹിൽ ഉമ്മ എന്ന് പറഞ്ഞിട്ട് ഈ ഉമ്മത്തിന്റെ പ്രത്യേകതകൾ മാത്രം പറയാൻ ഒരു കിതാബ് രചിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ അവസരമാണ്, ഭാഗ്യമാണ്. ഒന്ന്, മുസ്ലിമായി ജീവിക്കാൻ അവസരം ലഭിച്ചു പോയി. രണ്ടാമതായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തായി ജീവിക്കാൻ നമുക്ക് അവസരം കിട്ടിപ്പോയി. അൽഹംദുലില്ലാഹ്. ഇനി നിങ്ങൾ നോക്കൂ, ഈ ഉമ്മത്തിന്റെ പവർ എന്താണ്? ഈ ഉമ്മത്തിന്റെ പവർ എന്താണ്? ലോകത്ത് ആർക്കും വന്നു കൊടുക്കാത്തൊരു പവർ കണ്ടോ നിങ്ങൾ? നമ്മുടെ നേതാവ് ആരാണ്? അഷ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഉറക്കെ സ്വലാത്തിലൂടെ മുഹമ്മദുർ റസൂലുള്ളാഹി. നമുക്ക് സ്വലാത്ത് അല്ലാത്ത വേറെ ഒന്നും നമുക്കില്ല. മുഹമ്മദുർ റസൂലുള്ളാഹ് നമ്മുടെ നേതാവ്. മുഹമ്മദുർ റസൂലുള്ളാഹി
ഈ നേതാവിനെ പോലോത്തൊരു നേതാവ് ലോകത്ത് ഏതെങ്കിലും ഒരു നേതാവ് വേറെയുണ്ടോ? ഇബ്രാഹിം നബിയുടെ അനുയായികൾക്ക് ഇബ്രാഹിം നബി ഇതുപോലത്തൊരു നേതാവായിട്ടുണ്ടോ? ഒരിക്കലും ഈ നേതാവിനെ പോലെ ഓ എന്റെ നല്ലവരായ ചെറുപ്പക്കാരെ, ഇവിടെ വേലകൾക്കാൻ ഇഷ്ടം പോലെ ഉമ്മമാരുണ്ടെന്ന് സംഘാടകർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നു, ഉമ്മമാർ മാസാന്തര സലാത്തിൽ പങ്കെടുക്കുന്ന ഉമ്മമാരാണ്. ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു, നമ്മുടെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ആകുന്ന നേതാവ് അനുയായികളെ കുറിച്ച് ചിന്തിച്ചതുപോലെ, അനുയായികളെ പോലെ ഓർത്തതുപോലെ, അനുയായികൾക്ക് വേണ്ടി സങ്കടപ്പെട്ടതുപോലെ, അനുയായികൾക്ക് വേണ്ടി ശബ്ദിച്ചതുപോലെ ലോകത്തൊരു നേതാവിനെ കാണൂല. ഏത് സമയത്തും നേതാവിനിക്ക് അനുയായികളെ കുറിച്ചുള്ള ചിന്തയാണ്, നമ്മെ കുറിച്ചുള്ള ചിന്തയാണ്. ഞാനൊരു മൂന്ന് ഹദീസ പറയാൻ വേണ്ടി പോകുന്നത്. ഒന്ന്, ജീവിതകാലത്ത് നമ്മെ ചിന്തിച്ചത്. രണ്ട്, ഇപ്പോൾ നമ്മളെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. മൂന്ന്, നാളെ മഹ്ശറിൽ നമ്മെ നാളെ ചിന്തിക്കാൻ വേണ്ടി പോകുന്നത്. ഒരു മൂന്ന് ഹദീസ് നിങ്ങളെ ശ്രദ്ധയിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ജീവിതകാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏത് സമയത്തും ചിന്ത ഒന്ന് മാത്രമാണ്, അവിടുത്തെ ഉമ്മത്തിനെ കുറിച്ചുള്ള ചിന്ത. വഫാത്തിന് വേണ്ടി ഐശവീവിന്റെ വീട്ടിൽ കിടക്കുന്നു, അവസാന സമയത്ത് പോലും അവിടുത്തെ ശറഫാകപ്പെട്ട ചുണ്ടിൽ നിന്ന് പുറത്തേക്ക് വീഴുന്ന ശബ്ദമേതായിരുന്നു, ഉമ്മത്തി ഉമ്മത്തി ഉമ്മത്തി. ഭാര്യമാരുണ്ട്, മക്കളുണ്ട്, പേരക്കുട്ടികളുണ്ട്, എല്ലാം ചുറ്റുവാകത്ത് നിൽക്കുന്ന സമയത്ത് അബീബായ മദീനയിലെ രാജാവ് മുഹമ്മദുനിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവസാന സമയത്ത് പോലും ചിന്തിച്ചത് ഒന്നേ ഒന്ന് മാത്രമാണ്, ഉമ്മത്തി. ഈ ഉമ്മത്തിനെ കുറിച്ച് ഓർത്ത നേതാവാണ്. നിങ്ങളെ കണ്ടില്ലേ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചെറിയൊരു ആയത്ത് ഇറക്കുകയാണ്, വല്ലുഹ വല്ലൈലി ഇദാ സജാ മാ വദഅക റബ്ബുക വമാ ഖലാ വലല്ലാഖിറതു ഖൈറുൽ ലക മിനൽ ഉലാ വലസൗഫ യൂതീക റബ്ബുക ഫതർദാ. വല്ലൈലി നാലാമത്തെ ആയത്ത് ഒരു ചെറിയ ആയത്താണ്. മുഫസ്സിരീങ്ങൾ കിതാബിൽ പറയാണ്, ആ ആയത്തിറങ്ങിയെന്ന് സഹാബത്തിനൊന്ന് മംഗലമായിരുന്നു, സഹാബത്തിനൊന്ന് കല്യാണമായിരുന്നു എന്ന് പറഞ്ഞാൽ, ഈ ആയത്തിറങ്ങിയ ദിവസം സഹാബത്തിന് അതിരില്ലാത്ത സന്തോഷമായിരുന്നു. താബീങ്ങൾക്കറേ പിൻകാലഘട്ടത്തിൽ ആയത്ത് കണ്ട താബീങ്ങൾക്ക് വല്ലാത്ത സന്തോഷമാണ്, സലഫു സാലിഹീങ്ങൾക്കൊക്കെ സന്തോഷമാണ്. ആയത്ത് കണ്ടപ്പോ ലോകത്ത് ചിരിക്കാതെ റബ്ബിനെ പേടിച്ച് കരഞ്ഞ് 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 കണ്ണീരൊലിപ്പിച്ച വലിയ 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 മഹാന്മാര് ഈ ആയത്ത് കണ്ടപ്പോ അവരൊക്കെ ചിരിച്ചു പോയി. എന്താ ചിരിക്കാനുള്ള കാരണം? അർഹമുർ റഹീമായ റബ്ബ്, അവന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ ഹബീബിനോട് അല്ലാഹ് പറയാണ്, അല്ലാഹ് ചരിക്കുന്നവനല്ലല്ലോ, ഹബീബിനോടല്ലേ പറയുന്നത്. ഹബീബിനോട് പറയുന്ന വിഷയം അല്ലാഹ് ചരിച്ചാൽ പിന്നെ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് നബി ആവൂലല്ലോ. അബ്ദുൽ കരീം അൽ ഹൗസാനിന്റെ റിസാലിൽ എഴുതിവെച്ചിരിക്കുകയാണ്, അല്ലാഹു എന്തെങ്കിലും ഒരു കാര്യം റസൂലുള്ളാഹിക്ക് എതിരായാല് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് നബി ആവൂല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന്റെ ഹബീബ് ആവുകയില്ല. മുത്തുനബി ഇഷ്ടപ്പെടുന്നത് അല്ലാഹ് കൊടുക്കണം, അല്ലാഹ് ഇഷ്ടപ്പെടുന്നത് മുത്തുനബി ചെയ്യണം, അപ്പോഴേ ഹബീബാവുകയുള്ളൂ. ആ ഹബീബിനോട് അല്ലാഹ് പറഞ്ഞൊരു വാക്കാണ്, വലസൗഫ യൂതീക റബ്ബുക ഫതർദാ. ഓ നബിയേ, അങ്ങയ്ക്ക് അല്ലാഹു തരും നബിയേ, എന്ത്
തരും, എപ്പ തരും, എങ്ങനെ തരും, എവിടെ വെച്ച് തരും ഒന്നും പറഞ്ഞില്ല. കൈദികളെ ഒഴിവാക്കിയാൽ ഉമ്മൂമ്മനെ പായിരപ്പിക്കുമെന്ന് കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. അതാ ഒരു ഉപാധി കൂടാതെ പറയാണ്, നബിയേ അല്ലാഹു തങ്ങൾക്ക് തരും, നബിയേ എന്ത് തരും പറഞ്ഞില്ല, എല്ലാം തരാം. എപ്പ തരും പറഞ്ഞില്ല, എവിടെ വേണമെങ്കിലും തരാം. എങ്ങനെ തരും പറഞ്ഞില്ല, എങ്ങനെ വേണമെങ്കിലും തരാം. എന്നിട്ടല്ല പറയാണ്, തങ്ങൾക്കല്ല തരുന്ന തെരല് ചെറുതല്ല, അത് തങ്ങൾക്ക് കിട്ടിയാലോ അവിടുത്തെ മനസ്സിന് നല്ല തൃപ്തിയാകും, തങ്ങളെ മനസ്സിന് നല്ല തൃപ്തിയാകും. ആ നിലക്ക് തങ്ങളെ മനസ്സിന് തൃപ്തിയാകുന്ന വലിയ ഒരു തരൽ അല്ലാഹു തആല തങ്ങൾക്ക് തരും നബിയേ. നോക്കൂ നിങ്ങള്, എന്താ പറഞ്ഞത്? അല്ലാഹു തആല തങ്ങൾക്ക് തരും നബിയേ, മുഹമ്മദുർ റസൂലുള്ളാ. ഇടക്കിടക്ക് ചൂടാക്കണം, തണുപ്പ് പിടിക്കും. സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ. മുത്തുനബിയോട് അല്ലാഹ് പറയാണ്, തങ്ങൾക്ക് തരൂ, എത്ര തരും, മനസ്സ് തൃപ്തിയാകുന്ന അത്രയും തരൂ. ഈ ആയത്ത് നമ്മക്കും ഇറങ്ങിനെങ്കിലോ അല്ലേ? നിങ്ങെന്ത് പറയട്ടെ, നിങ്ങൾ ഇപ്പൊ ദാറുനജാത്ത് നല്ലൊരു ബിൽഡിംഗ് വേണമെന്ന് പറയണം. ഇപ്പൊ വേറെ ഒന്നും പറയും തോന്നില്ല, കാരണം എല്ലാവർക്കും മനസ്സിൽ ഒരേ ഒരു ആഗ്രഹം, ദാറുനജാത്തിൽ ഇവിടെ വലിയൊരു ബിൽഡിംഗ് ഉണ്ടാകണം ഇൻഷാല്ലാ. അത് തേരുവന്നെ ചെയ്യുന്ന മുത്തുനബിന്റെ മദ്ഹ പറയുന്നത്, അതിന്റെ ബർക്കത്തോടെ അത് തേരുവന്നെ ചെയ്യുക പഠിക്കുന്നു വേണ്ട. അങ്ങനെ ഞമ്മക്കായത്തിറങ്ങിയാലോ, ഞാൻ ഇപ്പൊ വരുമ്പോൾ മുസ്തഫാജിനോട് പറഞ്ഞുള്ളൂ, കാറ് മാറ്റണം, മൂന്ന് കൊല്ലായി സഹിക്കുന്നില്ല, ഇരുന്ന് ഇരുന്ന് ഇരുന്നിട്ട് നടുവേദന സഹിക്കാൻ കഴിയുന്നില്ല, ഇനിയിപ്പോ ചെറുതെടുക്കാൻ കഴിയുമോ, ചെറുതെടുക്കുന്ന എങ്ങനെ അടി ബന്ധെടുക്കണ്ടേ, ഇനി ചെറുതെടുത്തെങ്കിൽ മനുഷ്യമാര് നോക്കറ ഒരു പീസ് പോയിട്ട്. ഇപ്പൊ അങ്ങനല്ല നോക്കുന്നു, കാറിന്റെ വലുപ്പ നോക്കുന്നു. ഒരുന്ന ഞാന് കാറ് ഷോറൂമില് പണിക്ക് വെച്ച്, അന്നെന്തോ ബൈക്കില് പോയി, ഒരു പീസ് പോയിട്ട്, അതാ ബൈക്കില് പോലെ ഏതാ കാലം അല്ലേ. ഇനി വലുതെടുക്കല്ലാണ്ട് ചെറുതെടുക്കാനുള്ള വഴിയില്ല, കാരണം മനുഷ്യന്മാർ ഇങ്ങനെ ഉറ്റുനോക്കിയാണ്, എവിടെയെങ്കിലും ഒന്ന് ഒന്ന് തളർന്നു കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്ന മനുഷ്യന്മാർ. അതുകൊണ്ടല്ലേ മഹാനായ സുൽത്താനുൽ ഉലമാ അല്ലാഹു ആഫിയത്ത് കൂട്ടിക്കൊടുക്കട്ടെ, വയസ്സ് 78 ക്ഷീണുണ്ട് എന്നാണ് സദസ്സിനുമ്പ് നിൽക്കുന്ന നൃത്തം കണ്ടിട്ട് നിങ്ങൾ കേട്ടോ. ആ നൃത്തം കണ്ടാൽ തന്നെ ഓർക്ക് ഇത്ര തളർന്നു പോയാൽ തളർന്നിട്ടാന്ന് പറയും, തളർന്നു. 2 കൊല്ലം മുമ്പ്, കഴിഞ്ഞ റമദാന്റെ മുമ്പത്തെ റമദാനിൽ ഞാൻ ഷാർജയിലായിരുന്നു. അന്ന് ഉസ്താദ് വന്ന് ഷാർജയിലേക്ക് ഞാൻ കണ്ട സംഭവമാണ്. ഷാർജയിൽ വന്ന് പിന്നെ ICFന്റെ ഓഫീസ് 3-ാം നിലയിലാണ് ഷാർജയില്. അന്ന് ലിഫ്റ്റ് കേടായി, പരിപാടിക്ക് വന്ന് ഉസ്താദിക്ക് കയറാൻ കഴിയുന്നില്ല, ലിഫ്റ്റ് കേടായി. ഉസ്താദ് ഇങ്ങനെ ഏണിയിലൂടെ ഇങ്ങനെ കേറാണ്, ഏണിയിൽ ഇങ്ങനെ കേറുമ്പോ ബാക്ക് നിന്ന് ഖാദിമികൾ കൈപിടിച്ചു, കൈപിടിക്കണ്ടെന്ന് പറഞ്ഞു. ഉസ്താദ് ഇങ്ങനെ കേറി പോയാട് ICFന്റെ ഓഫീസിൽ കയറിയിട്ട് പറഞ്ഞു, എനിക്ക് ക്ഷീണമില്ലാത്തത് കൊണ്ടല്ല, എന്റെ കൈ ഇങ്ങനെ പിടിച്ച് നിങ്ങൾ കേറ്റുന്നത് കണ്ടാൽ ആരെങ്കിലും ഫോട്ടോ ഇട്ടാൽ മറുപക്ഷം ചിരിക്കാൻ തുടങ്ങും, അയാളെ കഥ കഴിഞ്ഞിറ, ഇപ്പൊ കൈ പിടിച്ചിട്ടാ കേറുന്നു. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ നിവർന്ന് കയറി തന്നെയാ, മനുഷ്യന്മാര് നമ്മളൊന്ന് കാണട്ടെ, നിവർന്ന് കയറിയതാ കണ്ടോ. ഇപ്പോഴും ഏത് സ്റ്റേജിൽ കയറിയാലും എത്ര സീൻ ഉണ്ടായാലും ആ നൃത്തം ഒരു രാജാവിന്റെ നൃത്തല്ലേ, അത് സുൽത്താനുൽ ഹിന്ദല്ലേ, സുബ്ഹാനല്ലാ. ആരാണത്? ശൈഖുൽ ഹിന്ദ് മഹാനായ സുൽത്താനുൽ ഉലമാ അല്ലാഹു ആഫിയത്ത് കൂട്ടിക്കൊടുക്കട്ടെ. ഇനിയും കുറെ കാലം ഇവിടുത്തെ തണൽ അല്ലാഹു നൽകട്ടെ. കരഞ്ഞു ദുആ ചെയ്യണം, കണ്ണു പോയാലേ കണ്ണിന്റെ പവർ അറിയുള്ളൂ, ഇപ്പൊ അറിയില്ല. കൈ നഷ്ടപ്പെട്ടവനേക്ക് അതിന്റെ പവർ അറിയൂ, ഇപ്പോൾ അറിയൂല. അല്ലാഹു ദീർഘായുസ് കൊടുക്കട്ടെ, അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ, കുറെ കാലം ഇവിടുത്തെ തണൽ അല്ലാഹു നമുക്ക് നൽകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ഈ ആയത്ത് തങ്ങൾക്ക് തരും എന്ന ആയത്തിന് അമ്മക്കിറങ്ങിയിരുന്നെങ്കിൽ കുറെ കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. കുറെ ആൾക്കാർക്ക് ഇപ്പൊ വിസന്റെ ആവശ്യമുണ്ട്, മക്കൾക്ക് പുതിയ പെണ്ണ ആവശ്യമുണ്ട്, ഇങ്ങനെ പല ആവശ്യമുണ്ട്, ചെറുപ്പക്കാർക്ക് പെണ്ണിന്റെ ആവശ്യമുണ്ട്, ഇങ്ങനെ പലരും ചോദിക്കട്ടിയിരുന്നു. പക്ഷേ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ മുത്തനബി എന്താ ചോദിക്കുന്നതെന്ന് അറിയോ? മുഫസ്സിരീങ്ങൾ അവരെ കിതാബിൽ എഴുതി വച്ചത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, റബ്ബീ എനിക്ക് തരാമെന്ന് നീ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, എന്നെ തൃപ്തിപ്പെടുത്തുമെന്നും നീ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, എന്റെ ഉമ്മത്തിൽ പെട്ട ഒരാള് നരകത്തിൽ കിടക്കുന്നുണ്ടോ
എനിക്കത് തൃപ്തിയല്ല. ഞാൻ പറഞ്ഞ ശരിക്കും നിങ്ങൾ ചിന്തിക്കണം, നബിയെ തങ്ങൾക്കല്ല തരും, തങ്ങളെ മനസ്സിനെ തൃപ്തിപ്പെടുത്തുമെന്ന് ഖുർആൻ പറഞ്ഞു. ഈ ഖുർആൻ ഇറങ്ങിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പടച്ചോനെ നീ എനിക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, എന്നെ തൃപ്തിപ്പെടുത്തുമെന്നും പറഞ്ഞിട്ടുണ്ട്, എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരാൾ നരകത്തിൽ കടക്കുന്നുണ്ടോ, എനിക്കത് തൃപ്തിയല്ല. എന്നാ മുത്തലിബിനെ തൃപ്തിപ്പെടുത്തുമെന്ന് അല്ല പറഞ്ഞില്ലേ, ഉമ്മത്തുകളാകുന്ന നമ്മളെ നരകത്തിന് കടത്തല് മുത്തലിബിക്ക് തൃപ്തിയല്ല, തങ്ങളെ തൃപ്തിപ്പെടുത്തുമെന്ന് അല്ല പറഞ്ഞില്ലേ, അപ്പൊ തങ്ങളെ അല്ല തൃപ്തിപ്പെടുത്തൽ എങ്ങനെ, ഈ ഉമ്മത്തിനെ സ്വർഗത്തിലെ കടത്തരല്ലേ. ഈ ആയത്തിറങ്ങിയതുകൊണ്ട് സഹേബത്ത് ചിരിച്ചുപോയി. അതേ പിൻകാല പണ്ഡിതന്മാർ ആയത്ത് കണ്ടപ്പോ ചിരിച്ചുപോയി, കാരണം അള്ളാന്റെ ഹബീബിനെ അല്ല തൃപ്തിപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞമ്മള് സലാമത്തായി പോയി, ഞമ്മള് അറേ മൈസറയില് ബേജാറാവൂല, നരകത്തില് ബന്ധുരവൂല, ഞമ്മളെ ഹബീബ് ഞമ്മളെ കൈവിടൂല. മുഹമ്മദുർ റസൂലുള്ളാഹ് ഉറക്ക ചൊല്ലിക്കോളി, ഞമ്മളെ കൈവിടാത്ത നേതാവ്, മദീനയിലെ പച്ചക്കുമയുടെ താഴ്വാകത്ത് ക്ഷീണമില്ലാതെ വിശ്രമിക്കുന്ന രാജാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഉമ്മത്തുകളാകുന്ന നമ്മളെ മുത്തുനബി കൈവിടൂല. ഇത് ജീവിതകാലത്ത് മുത്തുനബി പറഞ്ഞൊരു വാക്കാണ്. അന്നും മുത്തുനബിന്റെ ചിന്ത നമ്മള് മാത്രമാണ്, തങ്ങൾക്കല്ല തരും തൃപ്തിപ്പെടുത്തുമെന്ന് പറയുമ്പോ മക്കൾക്ക് വേണ്ടി, ഭാര്യക്ക് വേണ്ടി, പേരക്കുട്ടിക്ക് വേണ്ടി, സഹാബത്തിന് വേണ്ടി മാത്രം മുത്തുനബി ചോദിക്കാതെ ആഖിറു സമാന വരെയുള്ള അവിടുത്തെ ഉമ്മത്തിന്റെ കാര്യമല്ലേ മുത്തുനബി ഓർക്കുന്നത്. ഇനി കണ്ടോ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസ് കാണാം. ലോകത്ത് കഴിഞ്ഞുപോയ ലക്ഷക്കണക്കിന് അമ്പിയാക്കൾ, ആ അമ്പിയാക്കൾക്ക് അള്ളാഹു സ്പെഷ്യലായി പ്രത്യേകമായി ഒരു ദുആ കൊടുത്തിട്ടുണ്ട്. ആ ദുആ എപ്പോ ചോദിച്ചാലും അപ്പൊ തന്നെ ഉത്തരമാണ്. എന്നാൽ എല്ലാ അമ്പിയാക്കൾക്കും കൊടുത്ത ദുആ ആദം നബി അലൈഹിസ്സലാം ഭൂമിലോകത്ത് ഇറങ്ങിയപ്പോ ആ ദുആനെ അള്ളാഹുവിനോട് ദുആ ചെയ്തു തീർത്തിട്ടുണ്ട്. നൂഹ് നബി അലൈഹിസ്സലാം വെള്ളപ്പൊക്കമുണ്ടായ സമയത്ത് ദുആ ചെയ്തിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമ്രുദ് എന്നറിയുന്ന കിങ്കരം തിക്കുണ്ടാരത്തിൽ എറിഞ്ഞപ്പോ ആ ദുആനെ ദുനിയാവിൽ തീർത്തിട്ടുണ്ട്. യൂനുസ് നബി അലൈഹിസ്സലാം മീനിന്റെ പള്ളയിലായപ്പോ ആ ദുആനെ ദുനിയാവിൽ തീർത്തിട്ടുണ്ട്. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ സഹോദരന്മാര് കൊണ്ടുപോയി പൊട്ടിക്കിണറിൽ ഇട്ടപ്പോ അവിടെ വെച്ച് ഈ ദുആനെ ഉപയോഗിച്ചിട്ടുണ്ട്. ഈസാ നബി അലൈഹിസ്സലാമിനെ വധിക്കാൻ വേണ്ടി ശത്രുക്കളങ്ങ് വളഞ്ഞപ്പോ അതാ അല്ല കൊടുത്ത സ്പെഷ്യലായ ദുആന് ഈസാ നബിയും ദുനിയാവിൽ വെച്ച് ദുആ ചെയ്തിട്ടുണ്ട്. ലോകത്ത് കഴിഞ്ഞുപോയ എല്ലാ അമ്പിയാക്കളും അവർക്കല്ല കൊടുത്ത സ്പെഷ്യലായ ഒരു ദുആ അവരൊക്കെ ദുനിയാവിൽ ചെലവഴിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മുടെ കരളിന്റെ കരളായ ഹബീബ് മുഹമ്മദുനിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറയാണ്, ഇന്നീ അഖ്തബിഉ ബിയാ ശഫാഅത്തൽ ഉമ്മത്തി, എനിക്ക് എന്റെ റബ്ബ് സ്പെഷ്യലായി തന്നൊരു ദുആ ഈ ഭൗതിക ലോകത്ത്, മക്കയിൽ 53 കൊല്ലം, മദീനയിൽ 10 കൊല്ലം, 63 കൊല്ലത്ത് ജീവിക്കുന്ന സമയത്ത് എന്തെല്ലാം കഷ്ടതകളാണ് സഹിക്കേണ്ടി വന്നത്. സ്വന്തം ജനിച്ചു വളർന്ന നാട് വിട്ട് മറ്റൊരു രാജ്യത്തേക്ക് പോകേണ്ടി വന്നിട്ടുണ്ട്. അതാ തായിഫിലേക്ക് പോയപ്പോ കല്ലേറ് വരെ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. ഒട്ടകത്തിന്റെ ചീഞ്ഞു നാറുന്ന കൊടൽമാല, അബൂജഹലിന്റെ ഉത്ബത്തിന്റെ ശൈബത്തിന്റെ നേതൃത്വത്തിലായി മുത്തലബിന്റെ സറഫാകപ്പെട്ട സിരസിൽ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. എല്ലാ അക്രമങ്ങൾ സഹിക്കേണ്ടി വന്നിട്ട് പോലും അതാ ഒരു സ്പെഷ്യലായ ദുആ മുത്തലബിക്ക് കൊടുത്തപ്പോ ലോകത്തുള്ള എല്ലാ അമ്പിയാക്കളും ആ ദുആയെ ഒന്ന് ചെലവാക്കിയപ്പോ നമ്മുടെ ഹബീബ്
ഹബീബ് അവിടത്തേക്കല്ല ദുനിയാവിൽ കൊടുത്ത സ്പെഷ്യലായ ദുആ അങ്ങ് അതാ ദുനിയാവിൽ ഉപയോഗിച്ചിട്ടില്ല. അല്ലാഹുവിന്റെ ഹബീബ് പറയാണ് ഇന്നി അഖ്തബി ഉബിഹാ സഫാഅത്തൻ ലിഉമ്മത്തി എന്റെ ഉമ്മത്തിന്റെ ശഫാഅത്തിന്റെ വേണ്ടി അതും ഞാൻ നാളേക്ക് വേണ്ടി മഹ്ശറക്ക് വേണ്ടി ബാക്കി വച്ചിരിക്കുകയാണ്. കണ്ടു നിങ്ങൾ ഒരു സ്പെഷ്യലായ ദുആ അമ്പിയാക്കൾക്ക് അന്ന് കൊടുത്തപ്പോൾ എല്ലാ അമ്പിയാക്കളും അതിനെ ചെലവാക്കിയിട്ട് നമ്മുടെ ഹബീബ് ചെലവാക്കിയില്ല. നമ്മുടെ ഹബീബ് എന്താ പറഞ്ഞത്? അത് നമ്മളെ ഉമ്മത്തിന് വേണ്ടി ഇരിക്കുന്ന നമ്മക്ക് വേണ്ടി നാളെ സഫാഅത്ത് ചെയ്യാൻ മഹ്ശർക്ക് വേണ്ടി അത് മാറ്റിവെച്ചിരിക്കുന്നു. നമ്മുടെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇത്രയും അനുയായികളെ ഓർത്ത ഒരു നേതാവ് വേറെയുണ്ടോ? ഇത് ജീവിതകാലത്തുണ്ടായ സംഭവങ്ങളാ പറയുന്നത്. എന്നാൽ ഇപ്പോൾ 1400 കൊല്ലമായില്ലേ മദീനയിലെ മണ്ണിൽ വിശ്രമിക്കുകയാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ നേതാവ് മദീനയിലെ മണ്ണിൽ വിശ്രമിക്കുമ്പോൾ ഈ 1400 നമ്മുടെ നേതാവ് നമ്മെ മറന്നിട്ടില്ല. ഇന്നും മദീനയിൽ നമ്മെ ഓർക്കുന്നു, നമ്മക്ക് വേണ്ടി ശബ്ദിക്കുന്നു, നമ്മക്ക് വേണ്ടി ദുആ ചെയ്യുന്നു. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ് അതാ എല്ലാ മുഫസ്സിരീങ്ങളും യായുഹൻ നബിയു ഇന്നാ അർസൽനാക ശാഹിദൻ വ മുബശ്ശിറൻ വ നദീറോ ദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വ സിറാജൻ മുനീറോ. ഇമാം സിയൂത്തി റഹിമുല്ലാഹി ഈ ആയത്ത് ഓതിയിട്ട് അവിടുത്തെ ഖസായിസിൽ ഞാൻ പറയാൻ പോകുന്ന ഹദീസ് എഴുതി വെച്ചത് കാണാം. എന്താണ് യാ അയ്യുഹൻ നബിയു, ഓ നബിയായിട്ടുള്ള നേതാവേ, ഇന്നാ അർസൽനാക തീർച്ചയായും അല്ലാഹു തങ്ങളെ പറഞ്ഞയച്ചിരിക്കുന്നത് ഷാഹിദ അവിടുത്തെ ഉമ്മത്തിന് തങ്ങൾ നാളെ സാക്ഷിയാണ്. ഈ ഉമ്മത്തിന് നാളെ റബ്ബിന്റെ കോടതി സാക്ഷിയാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഉമ്മത്തിന് സാക്ഷി എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് നാളെ സാക്ഷി പറയേണ്ട നേതാവാണ് അല്ലാഹുവിന്റെ ഹബീബ്. എന്നാ സാക്ഷി മദീനത്ത് ജീവിച്ചവർക്ക് മാത്രമല്ലല്ലോ, ആഖിർ സമാന വരെ ഉമ്മത്തേക്ക് സാക്ഷി പറയണ്ടേ? പറയണം. സാക്ഷി പറയുന്ന ഒരാൾ കാണണ്ടേ? കാണണം. അപ്പൊ മുത്തുനബി ഇന്നും നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയാ. തഫ്സീറിന്റെ കിതാബ് ഇമാമികൾ പറയാ ഇന്നും മുത്തുനബി നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നു. കാരണം കാണാത്ത ഒരാൾക്ക് സാക്ഷി പറയാൻ കഴിയില്ല. മദീനത്ത് വെച്ചിട്ട് നമ്മുടെ റസൂലുള്ളാഹി ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു അല്ലാഹ്. ദാറുൻ നജാത്തിന്റെ പരിസരത്തുള്ളവർക്ക് സംശയമുണ്ടോ? കണ്ടോ നമ്മളെ സിൽസില മീഡിയ കണ്ടില്ല നിങ്ങളുടെ ഈ ലൈവിലൂടെ? സുബ്ഹാനല്ലാഹ്. ഇപ്പൊ എത്ര ആളുണ്ട് വരാണെ? നോക്കി എത്ര ആള് കേൾക്കുന്നുണ്ട് നോക്കി ഇല്ലേ? ഉണ്ട്. എത്ര ആളാ വേദന കേൾക്കുന്നത് അറിയോ? ഇന്നലെ മുനിയാന്ന് പറഞ്ഞപ്പോ നമ്മളെ കെ എസ് സാറിന് അദ്ദേഹം പറഞ്ഞു 740 ആള് കേൾക്കുന്നുണ്ട് വേദന. എവിടെ? സരസിലല്ല, ലോക രാജ്യങ്ങളിൽ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുകയാണ്. സുബ്ഹാന ജല്ല ജലാലു. അല്ലേ, ഈ ഒരു യന്ത്രത്തിലൂടെ GCC രാജ്യങ്ങളിൽ മുഴുവനും ഈ പരിപാടി ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, വേല കേട്ടുകൊണ്ടിരിക്കുക. നിങ്ങൾ ഈ കേൾക്കുന്നത് പോലെ യന്ത്രത്തിലൂടെ അവർ കേട്ടുകൊണ്ടിരിക്കുക. അറിയാ വരും, ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വരുന്നതേ ഉള്ളൂ അല്ലേ, വരും. അപ്പോ എല്ലാ രാജ്യങ്ങളിൽ മുഴുവനും ഈ വാല് കെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താ കാരണോ? ഈ യന്ത്രത്തിലൂടെ ലോകരാജ്യങ്ങളിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാല് നമ്മളെ ഈ പരിപാടികളും നമ്മളെ സകല പ്രവർത്തനങ്ങളും മദീനയിലെ റൗദന്റെ ഉള്ളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് സംശയമുണ്ടോ? ഈ യന്ത്രത്തിൽ ലോകരാജ്യത്ത് കാണുന്നുണ്ടെങ്കില് റൗദന്റെ ഒരു യന്ത്രം വേറെയുണ്ട്. അതേതാ? അല്ലാഹുവിന്റെ കുദ്രത്താകുന്ന ഒരു യന്ത്രമുണ്ട്. ആ യന്ത്രത്തിലൂടെ ലോകം മുഴുവനും കണ്ടുകൊണ്ടിരിക്കുന്നു മുഹമ്മദുർ റസൂലുള്ളാഹ്. പണ്ട് കാലത്ത് ഇതൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ സലഫി പറയുന്നത് എങ്ങനെയൊക്കെയാണെന്ന് ഇപ്പൊ പറയാൻ കഴിയില്ല. കാരണം സലഫിന്റെ കയ്യിൽ സാധനം ഉണ്ട്, ഓന്റെ കയ്യിൽ ഈ സാധനം ഉണ്ട്, പറയാൻ പറ്റൂലല്ലോ. അല്ലാഹുവിന്റെ ഹബീബ് കാണുകയാ, നമ്മളെ സരസും റസൂലുള്ള കാണുകയാ, ലോകം മുഴുവനും റസൂലുള്ള കാണുകയാ. എന്തുകൊണ്ട്? ഇന്നാ അർസൽനാക ശഹീദാ,
അല്ലാഹു തങ്ങളെ പറഞ്ഞയച്ചിരിക്കുന്നത് അവിടുത്തെ ഉമ്മത്തിന് തങ്ങള് സാക്ഷിയാണ് നബിയേ. പരിശുദ്ധ ഖുർആന് പറയുമ്പോ 63 കൊല്ലത്തെ മാത്രം ജനങ്ങൾക്ക് സാക്ഷിയല്ല, ഈ ഉമ്മത്തിന്റെ അവസാന കാലഘട്ടത്തുള്ളവർക്ക് വരെ റസൂലുള്ളാഹി തങ്ങൾ സാക്ഷിയാണ്. സാക്ഷിയാകണമെങ്കിൽ സാക്ഷി കാണണ്ടേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ലോകം മുഴുവനും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇമാമികൾ പറഞ്ഞു, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട്, തുഹറു അലയ്യ അഅമാലു ഉമ്മത്തീ, ഞാൻ ഇങ്ങനെ മദീനയിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോ എന്റെ ഉമ്മത്തിന്റെ സകലമാന പ്രവർത്തനങ്ങളെയും ആ റൗദയിലേക്ക് വെളിവാക്കപ്പെടുകയാ, നമ്മുടെ വയലിന്റെ സരസ് റസൂലുള്ള കാണുകയാ, അപ്പുറത്തിരിക്കുന്ന ഉമ്മമാരെ സരസ് റസൂലുള്ള കാണുകയാ, നമ്മളെ ഈ രാജ്യത്ത് മാത്രമല്ല മുശ്രിക്ക് മഗ്രിബിന്റെ ഇടയിൽ നടക്കുന്ന സകല പ്രവർത്തനങ്ങളെയും ഒരേ സെക്കൻഡിൽ ഒരേ നിമിഷത്തിൽ വെച്ചുകൊണ്ട് മദീനയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനെ കാണാനുള്ള സംവിധാനം റബ്ബിന്റെ കുദറത്താണ്. ആ കുദറത്താകുന്ന യന്ത്രത്തിലൂടെ അല്ലാഹുവിന്റെ ഹബീബ് ലോകം മുഴുവനും കണ്ടുകൊണ്ടിരിക്കുകയാണ്. മുഅ്മിനീങ്ങളെ, ഇനി ചിന്തിച്ചോ നിങ്ങൾ ആ മദീനയിലെ റൗദയിലുള്ളിൽ റസൂലുള്ളാഹി നിങ്ങൾ കടക്കുമ്പോ അവിടെ നമ്മളെ പ്രവർത്തനങ്ങളെ കാണുമ്പോ റസൂലുള്ളാഹി എന്താ ചെയ്യുന്നത്? ഫൈൽ വജത്തു ഖൈറോ, എന്റെ ഉമ്മത്തുകൾ ചെയ്യുന്നത് നല്ല നല്ല പ്രവർത്തനങ്ങളാണ്. അവര് സ്വബഹിക്കെഴുന്നേറ്റ് നിസ്കരിക്കുകയാണ്, അവരഞ്ച് വക്ത് കൃത്യമായി നിസ്കരിക്കുകയാ, അവര് ജമാഅത്തിന് പങ്കെടുക്കുകയാ, അവര് ദിക്ര ചൊല്ലുന്നു, മാസത്തിൽ ഹത്താ സലാത്തിന് വരുന്നു, ഹത്താത് ചൊല്ലുന്നു, നിത്യമായി സ്വലാത്ത് ചൊല്ലുന്നു. നമ്മുടെ നല്ല നല്ല പ്രവർത്തനങ്ങള്, നമ്മുടെ ഉമ്മമാര് ചെയ്യുന്ന നല്ല നല്ല പ്രവർത്തനങ്ങള്, അതൊക്കെ മദീനയിൽ നിന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഉമ്മത്ത് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോ ഇവിടെ ദാറുൻ നജാത്ത് എന്ന് പറയുന്ന സുന്ദരമായ മദ്രസ ഉണ്ടാക്കി, അതേ 150-ൽ അധികം 200-ഓടടുത്ത കുട്ടികൾ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ അതിനോടി നടക്കുന്ന ഉസ്താദുമാരും മാനേജ്മെന്റ് കമ്മിറ്റിക്കാരും സഹായിക്കുന്ന സകല സഹായികളെയും അല്ലാഹുവിന്റെ ഹബീബ് മദീനയിൽ കാണുന്നുണ്ട് കേട്ടോ. ഈ പരിപാടിയെ കണ്ട് സന്തോഷിക്കുന്ന മുഅ്മിനീങ്ങൾ ആരാണ്? അതും റസൂലുള്ളാഹി തങ്ങൾ മദീനയിൽ വെച്ച് കണ്ട് സന്തോഷിക്കുകയാണ്. നമ്മുടെ നല്ല കാര്യങ്ങൾ കാണുമ്പോ ഹബീബായ മുത്തരമിനകൾ മദീനത്ത് വെച്ചിട്ട് ഇന്നും ആ റൗദന്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് പറയാണ്, അൽഹംദുലില്ലാഹ്. നമ്മുടെ നല്ല പ്രവർത്തനങ്ങൾ മാത്രമല്ല ലോക ജനങ്ങൾ നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരെ കാണുമ്പോ അത് മുഴുവനും മദീനത്തുനിന്ന് കണ്ടിട്ട് നമ്മുടെ ഹബീബ് പറയാണ് അൽഹംദുലില്ലാഹ്. ഉത്തരവിക്കുന്നൊരു സന്തോഷമാണ് അല്ലേ? നമ്മുടെ നല്ല നല്ല പ്രവർത്തനങ്ങൾ കാണുമ്പോ എന്തോ ഒരു സന്തോഷ അങ്ങനെ ഉണ്ടാവൂലേ? ഒരു ഉപ്പ ഒരു മോനെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കുട്ടിനൊന്ന് പഠിപ്പിച്ച് ഒന്ന് ഉഷാറായി, നല്ല ഉഷാറായി, ദാറുൻ നജാത്തിൽ പഠിച്ച് ഏ പ്ലസ് ടു വരെയുള്ള എല്ലാ ക്ലാസ്സിലും നല്ല എ ക്ലാസ് പാസ്സായി, എന്നിട്ട് നല്ല ദർസിൽ പോയി ഓതി പഠിച്ച് വലിയൊരു പണ്ഡിതനായി ആ മകൻ നമ്മുടെ ദാറുൻ നജാത്തിൽ വാഴ നടക്കുമ്പോൾ ദാറുൻ നജാത്തിൽ പഠിച്ച ഒരു കുട്ടി ഉഷാറായി നമ്മുടെ സ്ഥാപനത്തിൽ പോയി പഠിച്ച് പാസ്സായി വന്നിട്ട് ആ കുട്ടി നമ്മുടെ സ്റ്റേജിൽ പ്രസംഗിക്കുകയാണ്, നാട്ടുകാർക്ക് മൊത്തം സന്തോഷം. കിടാന്റെ ഉപ്പ മൂന്നായി ഉറങ്ങിട്ടേ ഇല്ല മോന്റെ വേദന കേൾക്കാൻ വേണ്ടിട്ട് അല്ലേ? സന്തോഷം ഉണ്ടാവൂലേ? മെഞ്ചന്മാർ ഒക്കെ മെഞ്ചന്മാർ അല്ലെങ്കിൽ എന്ത് ചെയ്യാനാ? ഇങ്ങനെ ആ കഷ്ടപ്പെട്ട മക്കള് ഉഷാറാകുമ്പോ എന്തൊരു സന്തോഷമാണ്! ചില്ലറ വിഷയാണോ? സുബ്ഹാനല്ലാഹ്, അത് വല്ലാത്തൊരു സന്തോഷമാണ്. നിങ്ങൾ കണ്ടില്ലേ, ഞാൻ പള്ളിക്കര പൂച്ചക്കാട് ദർസിൽ 8 കൊല്ലം ബോധി പഠിച്ചു, 2 കൊല്ലം സഹജര്യം പഠിച്ചു,
ആ എട്ട് കൊല്ലക്കാലം രാവിലെ ഉച്ചക്ക് വൈകുന്നേരം രാത്രി എനിക്ക് ഒരേ പൊരല് ചോറ. അങ്ങനെ ആ ചോറ് വെച്ച ആ പുരക്കാരുടെ സ്നേഹം നിങ്ങൾ കണ്ടോ? ഇപ്പൊ കഴിഞ്ഞ മുമ്പത്തെ കൊല്ലം പൂച്ചക്കാട് ഉറൂസിന് എന്നെ വേദന വിളിച്ച്, ഞാൻ ഓതിപ്പടിച്ച പള്ളിയില ഉറൂസിന് വിളിച്ച്, ചോറവിടെ എട്ട് കൊല്ലം ചോറ് വെച്ച പോരേലാ, ഞാൻ ചോറിക്കാൻ വേണ്ടി പോകുമ്പോ ഇതുപോലെ പന്തലിട്ടിട്ട് മംഗലം പോരേല്. എന്താണ് ഈ ഉമ്മാന്റെ എട്ട് കൊല്ലം ചോറ് വന്ന ഉമ്മാന്റെ മക്കളും മക്കളെ മക്കളും മക്കളെ 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 മക്കളും എല്ലാം കൂടി ഒരു 300 ആൾക്ക് ഇവിടെ ബിരുന്നാ. എന്താ ഈ മോൻ പോറ്റുമോൻ പോന്ന സന്തോഷ, പോറ്റുമോൻ പോന്ന സന്തോഷാണ്. സുബ്ഹാനല്ലാഹ്. എന്നിട്ടോ എല്ലാരും ഭക്ഷണം കഴിച്ച് എല്ലാരും സന്തോഷത്തിൽ പിരിഞ്ഞ് 90 വയസ്സായി ഇരിക്കാൻ കഴിയാത്ത ഉമ്മ ഇന്നോവ വണ്ടിയിൽ വന്നിട്ട് സ്റ്റേജിന്റെ നേരെ ബാക്കിൽ നിന്നിട്ട് വേല നിൽക്കാണ്. ഉസ്താദ് വേല കഴിഞ്ഞപ്പോ എന്നെ വിളിക്ക, റഫിക്കോലർച്ച, റഫിക്കോലർച്ച, ഇനി ഞാൻ മരിച്ച മോശം ഇല്ല പോലർച്ച, ചോറ് തന്നതിന് മുതലായി സന്തോഷം കണ്ടോ നിങ്ങള്. ഇനിയിപ്പോ നാളെ എന്റെ കറാമത്ത് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ വീട്ടിൽ ചില മെഞ്ചന്മാരുണ്ട്, മണ്ട മുജീബ് കുണ്ട മുജീബ് പറഞ്ഞ ചില മെഞ്ചന്മാരുണ്ട് അല്ലേ. എന്റെ കറാമത്ത് എന്ന് പറയുന്നത് അതൊരു സന്തോഷം പറഞ്ഞതാ അല്ലേ, ഭക്ഷണം കൊടുത്തതാണ് സന്തോഷങ്ങള്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ കഷ്ടപ്പെട്ട് വളർത്തിയാൽ സന്തോഷം ഉണ്ടാവൂലേ? സന്തോഷം ഉണ്ടാവും, ഉപ്പാർക്ക് സന്തോഷം ഉണ്ടാവും. പക്ഷെ പഴയ കാലത്തുണ്ടായിരുന്നു മദ്രസയിലെ കുട്ടികൾ നബിദിനത്തിന് പരിപാടി അവതരിപ്പിക്കുമ്പോ, യാ അല്ലാഹ് ഉപ്പ ആർന്ന് ഉമ്മ ബീർക്ക് പോയി കിടാ പാട്ട് പാടാനായി. എന്ത് ഇന്ന് ഉസ്താദ് തന്നെ പഠിപ്പിക്കുന്നെ, ആ ഉസ്താദ് തന്നെ കേൾക്കുന്നെ, ആ കുട്ടികൾ തന്നെ പാടുന്നു, പിന്നെ ഈ ഭാഗത്തെ മനുഷ്യന്മാർ വെറ്റയില്ല ചീര കൊടുക്കും മാത്രമേ. നിങ്ങൾ ദാറുന്നജാത്തിന്റെ കഥയല്ല ഞാൻ പറയുന്നു, കാരണം എനിക്ക് ഇടുന്ന് പോണ്ടേ, ഞാൻ എന്റെ നാട്ടിലെ കഥ പറഞ്ഞതാ. ണ്ടോ ആ ഉസ്താദ് പഠിപ്പിക്കും, അയാളെന്നെ കേൾക്കും, അയാളെന്നെ സമ്മതം കൊടുക്കും, എല്ലാത്തിനും നടക്കുന്നത് ഇതന്നെയാ. ഇപ്പോ ഇപ്പൊ ഉപ്പാർക്ക് ഒരു സന്തോഷവും ഇല്ല, ഒരു സന്തോഷം ഉപ്പാർക്കില്ല. നിങ്ങൾ കണ്ടോ കഷ്ടപ്പെട്ട് അധ്വാനിച്ചതിന്റെ ഫലം കാണുമ്പോൾ അതിൽ സന്തോഷമുണ്ടാകും. അതാണ് മദീനയിൽ കിടക്കുന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വലിയ സന്തോഷമാണ്. ഈ ഉമ്മത്ത് അതാ സൽപ്രവർത്തനങ്ങൾ ചെയ്യുമ്പോ, അഞ്ച് വക്ത് കൃത്യമായി നിസ്കരിക്കുമ്പോ, സുന്നത്ത് നിസ്കരിക്കുമ്പോ, എസ് എസ് എഫിന് വേണ്ടി, എസ് വൈ എസിന് വേണ്ടി, ദാറുന്നജാത്ത് സുന്നി സെന്ററിന് വേണ്ടി പ്രവർത്തിക്കുമ്പോ, നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോ, അനാ സ്വലാത്ത് ഹൽക്ക സംഘടിപ്പിക്കുമ്പോ, ആ മദീനയിൽ കിടക്കുന്ന രാജാവിന്റെ മധുഹ പറയുമ്പോ, മദീനയിൽ കിടക്കുന്ന രാജാവിനിക്ക് സന്തോഷമാണ്. അവിടുന്ന് ഇപ്പോഴും അതാ പറയുന്നു, ഈ നിമിഷത്തിലും പറയുന്നു, അൽഹംദുലില്ലാഹ്. ഈ നിമിഷത്തിലും പറയുന്നു എന്ന് ഞാൻ കറാമത്ത് കൊണ്ട് പറഞ്ഞതല്ല, കാരണം അൽഹംദുലില്ലാഹ് പറയുന്നു പഠിപ്പിച്ചത് ആരാണ്? സാദിഖുൽ മസ്ദൂഖായ മുഹമ്മദുർ റസൂലുള്ളാഹി. ആ നേതാവ് കളവ് പറയാറില്ലല്ലോ, കളവ് പറഞ്ഞിട്ടില്ലല്ലോ. നേതാവ് പറയുന്ന റൗദനുള്ളത് അങ്ങനെ പറയും. അപ്പൊ ഇത് സന്തോഷിപ്പിക്കുന്ന പരിപാടിയല്ലേ? ഇപ്പോഴും ഈ ദാറുന്നജാത്തിന്റെ മുറ്റത്ത് നടക്കുന്ന പരിപാടി കണ്ടിട്ട് മദീനത്തുനിന്ന് പറയുന്നു അൽഹംദുലില്ലാഹ്. എങ്ങനെ പറയാതിരിക്കും ഈ പ്രസ്ഥാനമാകുന്ന സുന്നത്ത് ജമാഅത്ത്? ഇത് കഷ്ടപ്പെട്ടല്ലേ വളർത്തിയെടുത്ത പ്രസ്ഥാനമല്ലേ? എത്ര സഹാബത്ത് കൈ കൊടുത്തു പോയി. ജഅഫർ ഇബ്നു അബി ത്വാലിബ് തങ്ങള് രണ്ട് കൈയും രണ്ട് കാലും ശരീരത്തിന്റെ സകല അവയവങ്ങളും കൊടുത്തില്ലേ? ഖാലിദ് ഇബ്നു വലീദ് തങ്ങള് കൊടുത്തില്ലേ? ഹംസത്തുൽ ഖറാറ തങ്ങള് കൊടുത്തില്ലേ? വലിയ വലിയ സഹാബത്തങ്ങ് അവരെ ശരീരം മുഴുവനും കൊടുത്തില്ലേ? ശഹീദായി കിടക്കുന്ന അരേ യുദ്ധക്കളത്തിൽ നിന്നിട്ട് വയറ്റത്തേക്ക് കടാറിട്ടിട്ട് എരങ്കുടലങ്ങ് പുറത്തെടുത്തിട്ട് ലിവറങ്ങ് ചവച്ചു കുപ്പിയ ചരിത്രമില്ലേ? ഇങ്ങനെ സ്വഭാവത്ത് കഷ്ടപ്പെട്ട് പടുത്തുയർത്തിയ പ്രസ്ഥാനം ഉഹുദിന്റെ രണാങ്കുളത്തിൽ, ഉഹുദിന്റെ പൊർക്കളത്തിൽ വെച്ചിട്ട് ഒരു ശത്രുവിന്റെ വാളിന്റെ മുന അബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് ഉത്തരവിന്റെ ശറഫാക്കപ്പെട്ട മുമ്പല്ലിലേക്ക് ിയപ്പോ അരാ പല്ലങ്ങ് ഉതിർന്ന് താഴെ വീടുപോയില്ലേ? അവിടത്തെ വായിൽ നിന്നിട്ട് രക്തമൊലിച്ചില്ലേ?
റസൂലുള്ളാഹി തങ്ങളെ അവിടെ ശീലിതരായിരുന്നില്ലേ? ഇസ്ലാമിന്റെ വിരോധികളാകുന്ന എല്ലാ ശത്രുക്കളും അങ്ങ് പ്രഖ്യാപിച്ചില്ലേ? മുഹമ്മദ് നബി മരണപ്പെട്ടു പോയി എന്ന ആരോപണം പോലും ഇസ്ലാമിന്റെ എതിരാളികൾ നടത്തിയില്ലേ? ഇന്നും മുഹജിലേക്ക് പോയാൽ അവിടെ കാണാം അല്ലാഹുവിന്റെ ഹബീബി ക്ഷീണിതരായി കൈപിടിച്ചുകൊണ്ട് സ്ഥലമടക്കം ഇന്നും മുഹജിൽ കാണുന്നില്ലേ? തരീഖിന്റെ കിതാബിൽ കാണുന്നുണ്ട് മുഹജിന്റെ രണാങ്കണത്തിന് മുത്തുനബിന്റെ ശറഫാകപ്പെട്ട തലയുടെ ഭാഗത്തേക്ക് ഒരു ശത്രുവിന്റെ വാളിന്റെ മുന കൊണ്ടിട്ടുണ്ട്. എന്നിട്ട് ആ തലയിൽ നിന്ന് നെറ്റിയിലൂടെ ഇങ്ങനെ രക്തം വന്നിട്ടുണ്ട്. ക്ഷീണിതരായി നിന്നൊരു ഉഹുദിന്റെ ഭാഗത്തു നിന്നും പോയാൽ കാണൂലേ? ഇത്രയും കഷ്ടപ്പെട്ട് പഠിത്തുയർത്തിയ ഈ അഹ്ലു സുന്നത്തി വൽ ജമാഅ അല്ലാഹുവിന്റെ ദീൻ ആ ദീനാഹുറു സമാലിയിലെ പാവപ്പെട്ട ഞമ്മളെ കയ്യിലേക്ക് എത്തിയപ്പോ അതാ ഞമ്മളതിനെ വലിച്ചെറിഞ്ഞില്ല. ഞമ്മളെ കുട്ടികൾ പന്തിരിട്ടുന്നത് പോലെ ഉരുട്ടിക്കളിക്കാരെ ആഹുറു സമാലിന്റെ മുഅ്മിനീങ്ങള് ആ ദീന് മുറുകെ പിടിച്ചുകൊണ്ട് അല്ലാഹുവിനെ പേടിച്ച് തഖ്വയിൽ അധിഷ്ഠിതമായി നല്ല നല്ല പ്രവർത്തനങ്ങളുമായി നടക്കുമ്പോ മദീനയിലെ രാജാവ് സന്തോഷിക്കുകയാണ്. ഈ സരസ് കണ്ട റസൂലുള്ള പറയാണ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹുവേ. മുത്തലബി സന്തോഷിച്ചുകൊണ്ട് അൽഹംദുലില്ലാ പറയുന്ന നല്ല സരസായി നീ ഇതിനെ കബൂൽ ചെയ്യണം റഹ്മാനേ. ഞാൻ എന്റെ ചെറുപ്പക്കാരോട് പറയട്ടെ, വയലു കളിക്കുന്ന ചെറുപ്പക്കാരികളോട് പറയട്ടെ, ഇന്ന് ഇവിടെ വെച്ചൊരു തീരുമാനമെടുക്കണം. അതെന്താണ്? എന്റെ മരണം വരെ ഇനി മുതൽക്കങ്ങോട്ട് എന്റെ മരണം വരെ മുത്തലബിനെ സന്തോഷിക്കുന്ന ഒരു പ്രവൃത്തിയല്ലാത്തത് ഞാൻ കരുതിക്കൂട്ട് ചെയ്യൂല. ചിലപ്പോ അറിയാതെയോ മറന്നിട്ടോ എന്തെങ്കിലും സംഭവിച്ചു പോയേക്കാം. എന്നാൽ എന്റെ മരണം വരെ ഞാൻ കരുതിക്കൂട്ടി ഒരു തെറ്റ് ചെയ്യൂല, എന്റെ ഹബീബിനെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം ചെയ്യൂല. ഏത് സമയത്തും നമ്മുടെ മനസ്സിലൊരു ബോധം വേണം, അതെന്താണ്? ആരും കാണുന്നില്ല എന്നൊരു ചിന്ത ഉണ്ടാകരുത്, ആരും കാണുന്നില്ല എന്നൊരു ചിന്ത ഉണ്ടാകരുത്. എപ്പോഴും എന്റെ ചിന്ത ഉണ്ടാകേണ്ടത് എവിടെ? എന്നെ കാണുന്നവരുണ്ട്. ആരാണ് എന്നെ കാണുന്നത്? എന്നെ പടച്ച റബ്ബുല്ലാലമീനായ അല്ലാ. പിന്നെ എന്നെ കാണുന്നത് ആരാണ്? എന്നെ പടക്കാൻ കാരണക്കാരായ മദീനയിലെ രാജാവ് മുഹമ്മദുർ റസൂലുള്ളാഹ്. നേതാവിനെ കാണുന്നുണ്ട്. നേതാവിനെ കണ്ടാൽ നല്ല പരിപാടി കാണുമ്പോ നേതാവിന്റെ വല്ലാത്ത സന്തോഷമാണ്. എപ്പോഴും നമ്മുടെ നേതാവിനെ നമ്മൾ സന്തോഷിപ്പിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ നേതാവിനെ നമ്മൾ സന്തോഷിപ്പിക്കണം. സന്തോഷിപ്പിക്കാത്തൊരു പ്രവൃത്തി ഈ മുസ്ലിം ഉമ്മത്തിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾ കണ്ടോ മനുഷ്യന്റെ ദുനിയാവും ആഖിറും രക്ഷപ്പെടാൻ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു മുഹമ്മദ് റസൂലുള്ളാഹ്. ഞാനത് വിശദീകരിക്കുന്നില്ല. അതിൽ മൂന്നാമതായി മുത്തരവിനങ്ങൾ പറഞ്ഞൊരു ഹദീസ് ഉണ്ട്. അതെന്താ? അല്ലാഹുവിന്റെ ഹബീബ് ദുനിയാവും ആഖിറും രക്ഷപ്പെടാൻ പറഞ്ഞു. ഖശിയത്തുല്ലാഹി ഫിസ്സിർരി വൽ അലാനിയ. നിങ്ങൾ ഈ ചായയിലേക്ക് നോക്കുന്നത് പോലെ അല്ലാഹുവിന്റെ ഹബീബ് മദീനെ നോക്കിക്കൊണ്ടിരിക്കുക. ഖശിയത്തുല്ലാഹി ഫിസ്സിർരി വൽ അലാനിയ. ഒരു ചായ വരുമ്പോ നിങ്ങൾ ഇങ്ങനെ നോക്കിയാൽ ഔദുൽ ഖോസർ വരുമ്പോ എന്താക്കും? ചിന്തിച്ചു നോക്കിയാൽ അല്ലേ? ഒരു കട്ടൻ ചായ വരുമ്പോ ഇങ്ങനെ നോക്കിയാൽ
നോക്കൂ നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ് ആഖിറം രക്ഷപ്പെടുന്നു. എല്ലാവരും കട്ടൻ ചായ കുടിക്കണം കേട്ടോ, എല്ലാവരും കട്ടൻ ചായ കുടിക്കണം. നോട്ടം ഇങ്ങോട്ടാകണം, ചായ വായിലേക്കാകണം. ഖസിയത്തുല്ലാഹി ബിസ്സിർരി വൽ അലാനിയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു, ഈ ഉമ്മത്തിന്റെ ആഖിറം രക്ഷപ്പെടാൻ മൂന്ന് സംഗതികൾ പറഞ്ഞിട്ട് മൂന്നാമത് പറഞ്ഞു, ഖസിയത്തുല്ലാഹി ഫി സിർരി വൽ അലാനിയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആഖിറം രക്ഷപ്പെടാൻ മുത്തുനബി ഞങ്ങൾ പറഞ്ഞ വാക്കാണ്. നിങ്ങൾ അള്ളാഹനെ പേടിക്കുന്നവരാകണം. ഇവിടെ കൂടിയ ചെറുപ്പക്കാർക്ക് വേണ്ടി, ചെറുപ്പക്കാരികൾക്ക് വേണ്ടി ഞാൻ ഈ ഹദീസ് ഓർമ്മപ്പെടുത്തുകയാണ്. ഹസ്യത്തുല്ലാഹി വിസ്സിർരി വല്ലാനിയ, ആഖിറം രക്ഷപ്പെടണോ രഹസ്യമായും പരസ്യമായും അള്ളാഹുവിനെ പേടിക്കുന്നവരാകണോ. രഹസ്യമായിട്ടും റബ്ബിനെ പേടിക്കണോ, പരസ്യമായിട്ടും റബ്ബിനെ പേടിക്കണോ. എന്നാൽ ഓ മുസ്ലിം ചെറുപ്പക്കാരാ, വയലു കളിക്കുന്ന ചെറുപ്പക്കാരി, പരസ്യമായും അള്ളാഹുവിനെ പേടിക്കണം. ഒരു പക്ഷേ നമ്മളത് പേടിക്കുന്നവരായിരിക്കും, ജനങ്ങളെ മുമ്പിൽ നമ്മളെ വലിയ മാന്യന്മാരായിരിക്കും. നിങ്ങൾ കണ്ടില്ലേ ഇപ്പോൾ ഇവിടെ ദാറുൻ നജാത്തിന്റെ മുറ്റത്ത് വെച്ചിട്ട് ഇവിടെ വയല് നടക്കുമ്പോ ഒരു സുന്ദരിയായ പെൺകുട്ടി ഇതിലൂടെ അങ്ങോട്ട് പോയാൽ ഞാൻ അവളെ നോക്കൂല. എന്ത്, അത് ജനങ്ങളെ മുമ്പിലല്ലേ വയന്ന് പറയുന്ന മൊയിലാറ് നോക്കുകയോ? അതേ, നിങ്ങളും അവളിലേക്ക് നോക്കൂല. കാരണം മൊയിലാർക്ക് എല്ലാരും സ്റ്റേജിൽ കാണുന്നുണ്ടല്ലോ. അപ്പൊ ജനങ്ങളെ മുമ്പിൽ നമുക്ക് വലിയ പേടിയാണ്. എന്നാ പിന്നെ ഇതിലൂടെ ഒറ്റക്ക് പോയാ പിന്നെ കഥ പറയേണ്ടതുണ്ടോ? നമ്മുടെ പെണ്ണുങ്ങളുടെ ഭാഗത്തേക്ക് കവറ് വരാണ്. കവർ എന്തിനാ? കബറിന്ന് രക്ഷപ്പെടാനാ. ആ കവറിൽ നല്ല സദഖ കൊടുത്താൽ അല്ലാ ക്ലിപ്പാക്കിട്ട് ആയാന്ന്. ഞാൻ നമ്മുടെ ഹക്കീം മസീർ ഉസ്താദ് ഡബ്ബ കൊടുത്തു, എന്നിട്ട് എന്ത് പറഞ്ഞ, സ്വർഗത്തിൽ കിടക്കാന് അല്ലെ വാങ്ങ. കബറിന്ന് രക്ഷപ്പെടാൻ കവർ കൊടുക്കാണ്. എന്റെ അർത്ഥം അങ്ങനെയല്ല, സദഖ എല്ലാ ഇടങ്ങേരും തട്ടിക്കളയും എന്നാണ്. അവ കവറ് കിട്ടിയാൽ സദഖ കൊടുത്തേക്കണം. എല്ലാ ഇടങ്ങേരും തട്ടിക്കളി, ഏറ്റവും വലിയ ഇടങ്ങേര് കബറിന്റെ ഇടങ്ങേറാ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം, ആ കബറിന്റെ അഴുതാപ്പിന് രക്ഷപ്പെടാൻ കഴിയും. എല്ലാ ഉമ്മമാരും കവർ വാങ്ങണം. ഇൻഷാല്ലാ നാളെ വരുമ്പോൾ കവറുമായിട്ട് വരണം. പ്രിയങ്കരനായ നൗഫൽ സഖാഫി ഉസ്താദ് നാളെ വല്ല വേന്ന് പറയും, നമ്മളെ പോലത്തെ വേന്നല്ല, നല്ല വേന്ന് പറയും നാളെ. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും നാളെ വരും പോണം. എനിക്ക് അവരിന്ന് കൊണ്ടേറ്റ് നാളെ വരുന്നില്ലെങ്കിൽ ഉമ്മ കൊണ്ടേരണ്ട. കാരണം നാളെ മാഷർക്കത്ത് മുദാറുൻ നജാത്തിന്റെ കമ്മിറ്റിക്കാരന്റെ കവർ കൊണ്ടാന്ന് പറഞ്ഞാൽ കുടുങ്ങിപ്പോവും. അതുകൊണ്ട് നാളെ വരാത്ത ഉമ്മ ഇന്ന് കവർ കൊണ്ടുവേണ്ട, അല്ല വാങ്ങിയിട്ട് ഇപ്പൊ തന്നെ വയസ്സിട്ട് കൊടുക്ക. അല്ലാത്ത എല്ലാ ഉമ്മമാരും വാങ്ങണം, നല്ല പൈസ കൊടുക്കുകയും പോണം. എന്തിനാണ്? നിങ്ങൾ കണ്ടില്ലേ എവിടെ സ്ഥാപനം വരുമ്പോഴും മുമ്പന്തിരി ഉമ്മമാരാ. നിങ്ങൾ കണ്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് പോയി, അവിടെ ഒരു പള്ളി നിർമ്മിച്ചു മദീനയിൽ. ആരാ പള്ളി നിർമ്മിക്കുന്നത്? മുത്തുനബി തങ്ങള്, സിദ്ദീഖുൽ അക്ബർ തങ്ങള്, ഉമർ ഖത്താബ് തങ്ങള്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങള്. ഇവര് ഭാഗത്ത് കല്ല് പൊറുക്കാണ്, ഒരു ഭാഗത്ത് പൊയ്യ പൊറുക്കാണ്, ഒരു ഭാഗത്ത് ഈത്തപ്പന മട്ടിന് പൊറുക്കാണ്, ഒരു ഭാഗത്ത് ഈത്തപ്പന തണ്ട് പൊറുക്കാണ്. ഇതെല്ലാം പൊറുക്കും. പെണ്ണുങ്ങൾ ചിന്തിച്ചു പോയി, പടച്ച നമുക്കെന്തില്ലല്ലോ. അവ നല്ല മൂപ്പത്തിയാറ് പെണ്ണ് ചിന്തിച്ചു പോയി, പള്ളി കെട്ടട്ടെ, അതിന്റെ ഉള്ളിൽ ഉഷാറ് നമ്മളായിരിക്കണോ. എന്നിട്ട് എന്താ ചെയ്തത്? മദീനത്ത് പള്ളി നിർമ്മിച്ച ഉടനെ തന്നെ അതാ ഒരു പെണ്ണ് നല്ല വിമ്പറ് പള്ളിന്റെ ഉള്ളിലേക്ക്. എല്ലാരെക്കാളും ഉഷാറ് പെണ്ണായി പോയി. കാരണം എന്താ? പള്ളിനുള്ളിൽ കാണുന്നത് മിമ്പറല്ലേ, മതിലൊക്കെ സൈഡിലല്ലേ കാണുന്ന, നടുവില് കാണുന്ന മിമ്പറല്ലേ. അപ്പൊ പെണ്ണുങ്ങൾ പണ്ടേ മുമ്പന്തിര. അതുകൊണ്ട് ഉമ്മമാരെ, ദാറുൻ നജാത്തില് നിങ്ങൾ മുമ്പന്തിരായിരിക്കണം. ഇവിടെ നല്ല സ്ഥാപനം വരണം, അതിലെല്ലാ വിഷയത്തിലും ഉമ്മമാര് മുമ്പന്തിരാകണം. ഇവിടെ ഉമ്മമാര് രംഗത്തിറങ്ങിയാല് ഈ സ്ഥാനം ശ്രദ്ധിക്കേണ്ട, ആരും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. എന്ത്, ഇപ്പാടെ ചുരുങ്ങിയത് ഒരു 400 പെണ്ണുങ്ങളും ഉണ്ടാവും എനിക്ക് തോന്നുന്നുണ്ട്, നേരത്തെ ഉസ്താദ്മാർ പറഞ്ഞത് കേട്ടിട്ട്. ഈ 400 ഉമ്മമാരും മെല്ലെ ഒന്ന് ഒരു പേരലിന്റെ മോതിരം ഊരിയാ മതി നമുക്ക് സ്ഥാപനം. അധികമൊന്നും വേണ്ട, 400 മോതിരം കിട്ടിയാൽ ചുരുങ്ങിയതൊരു 100 പോണെങ്കിലോ അല്ലേ, 120 120 തൽക്കാലം നമ്മുടെ മദ്രസിന്റെ ബിൽഡിംഗ് ഇപ്പൊ മതിയാവും. അതുകൊണ്ട് ഉമ്മമാരെ, നിങ്ങൾ അതുകൂടി ചിന്തിച്ചാൽ നിങ്ങളെ കബറിലേക്ക് നല്ലതാ. ഞാൻ എന്റെ വിഷയത്തിലേക്ക് വരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഖസ്യത്തുല്ലാഹി ബിസ്സിർരി വൽ അലാനിയ, ആഖിറം രക്ഷപ്പെടാൻ നിങ്ങൾ അല്ലാഹുവിനെ പേടിക്കുന്നവരാകണം. ഫിസ്സിർരി വൽ അലാനിയ
രഹസ്യമായും പരസ്യമായും നിങ്ങൾ അല്ലാഹുവിനെ പേടിക്കുന്നവരാകണം. ഓ മുസ്ലിം ചെറുപ്പക്കാരെ, ഓ ഉമ്മമാരെ, നമ്മൾ പരസ്യമായി റബ്ബിനെ പേടിക്കുന്നവരാ. ജനങ്ങളെ മുമ്പിൽ ഒരു ഹറാമും ചെയ്യൂല, ജനങ്ങളെ മുമ്പിൽ ഒന്നും ചെയ്യൂല, നമ്മൾ പരസ്യമായി അല്ലാഹുവിനെ പേടിക്കുന്നവരാണ്. എന്നാ രഹസ്യമായി നമ്മളെ കഥ പറയേണ്ടതുണ്ടോ? നിങ്ങളെ കഥ പറയാൻ എനിക്കറിയില്ല, എന്റെ കഥ പറയാൻ എനിക്ക് നന്നായിട്ടറിയാം. ഓ പ്രിയപ്പെട്ട സഹോദരങ്ങള്, അതാ രഹസ്യമായി റബ്ബിനെ പേടിക്കുന്നവരാകണം. എന്നാ നാട്ടില് കഞ്ചാവ് നടക്കാറില്ലേ? ഉണ്ട്, അത് രഹസ്യമാണ്. നാട്ടില് കള്ളുകുടിയില്ലേ? ഉണ്ട്, അതും രഹസ്യമാണ്. നാട്ടില് വ്യഭിചാരമില്ലേ? ഉണ്ട്, അതും രഹസ്യമാണ്. പരസ്യമായിട്ടോ? അയാളെ നാട്ടിലെ മൂപ്പനായിരിക്കും, പരസ്യമായിട്ട് നാട്ടിലെ നേതാവായിരിക്കും. അയാൾ വ്യഭിചരിത്തു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉസ്താദ് വിശ്വസിക്കൂല, കമ്മിറ്റിക്കാര് വിശ്വസിക്കൂല. അയാള് കഞ്ചാവിന്റെ അടിമയാണെന്ന് പറഞ്ഞാല് ഈ ദാരുൻ നജാത്തിന്റെ ഒരൊറ്റ ഒരാളും അംഗീകരിക്കൂല. കാരണം അത്രയും മാന്യനാണ്, സുബൈക്ക് ജമാഅത്തിൽ ഒന്നാമത്തെ സഫിലാണ്, രാത്രി കള്ളു ചാപ്പില. ഇതല്ലേ മുസ്ലിമിന്റെ അവസ്ഥ? മുസ്ലിമീങ്ങളല്ലേ കഞ്ചാവിന്റെ പിന്നാലെ, മുസ്ലിമീങ്ങളല്ലേ കള്ളിന്റെ പിന്നാലെ, മുസ്ലിമീങ്ങളല്ലേ എല്ലാ കൊള്ളത്തരത്തിന്റെ പിന്നാലെ, മുസ്ലിമീങ്ങളല്ലേ കള്ളത്തരത്തിന്റെ പിന്നാലെ, മുസ്ലിമീങ്ങളല്ലേ വ്യഭിചാരത്തിന്റെ പിന്നാലെ, മുസ്ലിമീങ്ങളല്ലേ അന്യപ്പെണ്ണിനെ തട്ടിക്കൊണ്ടു പോകുന്നതിന്റെ പിന്നാലെ, എല്ലാ അക്രമത്തിന്റെയും പിന്നാലെ മുസ്ലിമീങ്ങളല്ലേ? ഇതൊക്കെ രഹസ്യമായി ചെയ്യുന്ന പരിപാടികളല്ലേ? എന്നാൽ ഹബീബ് ഞങ്ങള് പറഞ്ഞത് കണ്ടില്ലേ, ഓനെ ദുനിയാവും മഹ്റൂം രക്ഷപ്പെടാൻ ഹസിയത്തുല്ലാഹി ബിസ്സിർരി വൽ അലാനിയ. നിങ്ങൾ രഹസ്യമായിട്ട് അല്ലാഹുവിനെ പേടിക്കണം, പരസ്യമായും അല്ലാഹുവിനെ പേടിക്കണം, എന്നാൽ മാത്രമേ രക്ഷപ്പെടാൻ കഴിയൂ. മുസ്ലിം ചെറുപ്പക്കാരെ, ഒറ്റ വിഷയം പറഞ്ഞത് നിർത്തുകയാണ്. ആ ഉമ്മമാരെ, മൊബൈലിന്റെ ദുരുപയോഗം കുറക്കണം, മൊബൈല് ദുരുപയോഗം ചെയ്യരുത്. ഇതാണ് മനുഷ്യരെ നാശത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. കണ്ടില്ലേ സുബ്ഹാനല്ലാഹ്, ചില ആൾക്കാർ പറയും എനിക്ക് ഒന്നും അറിയില്ല ഉസ്താരേ, ഫോന് വന്നാൽ എടുക്കാനേറിയോ. പക്ഷേ അവന്റെ ബെഡ്റൂമിൽ എത്തിയിട്ട് ആ ബെഡ്റൂമിൽ കയറി ഒന്ന് ഡോറടച്ചു കഴിഞ്ഞാ പിന്നെ മൊബൈലിൽ കളിക്കുന്ന വൃത്തികേടിന് കണക്കും കയ്യുമില്ലല്ലോ. അന്യപ്പെണ്ണിന് മെസ്സേജ് കൈമാറുകയാണ്, അന്യപ്പെണ്ണിന് ഫോട്ടോ കൈമാറുകയാണ്, പെണ്ണ് അന്യപുരുഷന് മെസ്സേജ് കൈമാറുകയാണ്, ഫേസ്ബുക്കിലൂടെ പല പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, യൂട്യൂബിൽ അങ്ങ് കയറിയിട്ട് നഗ്നമായ ചിത്രങ്ങളെ കണ്ട് രസിക്കുന്നവരാണ്. ഇംഗ്ലീഷുകാരനെ മാറിയ വൃത്തികേടുകളെ കണ്ടിട്ട് വികാരത്തിന്റെ അടിമകളായി ജീവിക്കുന്ന മുസ്ലിം ചെറുപ്പക്കാർ. ഓ മക്കളെ, അങ്ങനെ അടിമപ്പെട്ടു പോയവരുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, ഇത് മുത്തലിബിന്റെ മധു പറയുന്ന സരസാണ്, ഇവിടെ ഒരു തീരുമാനം, ഇനി മുതലത് ക്യാൻസലാണ്, ഞാൻ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ വൃത്തികേട് ചെയ്യൂല. കാരണം എന്തുകൊണ്ട്? ബെഡ്റൂമിലെങ്കിൽ കയറി ഡോറടച്ചാൽ പിന്നെ ആരും കാണുന്നില്ല അല്ലേ? എന്നാൽ മോനെ, നിന്റെ ഉപ്പ കാണുന്നില്ല, ഉപ്പ കണ്ടിട്ട് കാര്യവുമില്ല, ഉമ്മ കാണുന്നില്ല, ഉമ്മ കണ്ടിട്ട് കാര്യമില്ല, ഉസ്താദ് കാണുന്നില്ല, കണ്ടിട്ട് കാര്യമില്ല. കാര്യമുള്ളവരാ കാണുന്നവരാരാണ്? പടച്ചറപ്പാണ് കാണുന്നത്, പിന്നെ ആരാണ് കാണുന്നത്? നമ്മളെ കൈപിടിക്കേണ്ട നേതാവ്, നമ്മളെ രക്ഷപ്പെടുത്തേണ്ട നേതാവ്, മദീനയിൽ കിടക്കുന്ന രാജാവ് മുഹമ്മദുർ റസൂലുള്ളാ. ആ നേതാവ് അവിടെ വെച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഉമ്മമാരെ, ചെറുപ്പക്കാരി, മുസ്ലിം ചെറുപ്പക്കാര, മൊബൈലിന്റെ ദുരുപയോഗം വളരെ കുറക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാ ഹറാമും നിർത്തിവെക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പരസ്യമായി റബ്ബിനെ പേടിക്കുന്നത് പോലെ രഹസ്യമായി റബ്ബിനെ പേടിക്കുന്നവരാകണം. ഇരിക്കട്ടെ, ആ വിഷയം ഞാൻ അവിടെ നിർത്തുകയാണ്. എന്തിനാ ഞാൻ ഇത് പറഞ്ഞത്? നമ്മളെ
സകലമായ പ്രവർത്തനങ്ങളും അള്ളാഹു ഹബീബ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നല്ല നല്ല പ്രവർത്തനങ്ങളെ കാണുമ്പോ മദീനെന്ന് റസൂലുള്ള പറയാണ്, ഹബീബ് പറയുമ്പോ ദാരുന്നജാത്തിൽ റാഗ് നടക്കുമ്പോ സംഘാടകർ പ്രത്യേകമായി ക്ഷണിച്ചിട്ട് വീട് വീടാന്തരം കയറിയിട്ട് പരിപാടി ക്ഷണിച്ചിട്ട് കൊറേ ചെറുപ്പക്കാര് വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. ഉമ്മയോട് പറഞ്ഞിട്ടുണ്ട് വാഗന പോകുന്നത്. അവര് സ്റ്റേജ് കണ്ടിട്ടില്ല, അവര് സരസ് കാണുന്നില്ല, അവരീ ഭാഗത്ത് വന്നിട്ടില്ല. ഒരു പക്ഷെ റോട്ടിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ടാകും. അങ്ങനെ നടക്കുമ്പോ വായില് പാൻപ്രാക്ക് ഉണ്ടാകും, മാറോതി ഉണ്ടാകും, ഒരു പക്ഷെ പണ്ടിന്റെ കീശന് കഞ്ചാബ് ഉണ്ടാകും. അല്ലെങ്കിലോ അതാ മൊബൈൽ ഇങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ട് അന്യ പെണ്ണിനോട് സംസാരിക്കുന്നുണ്ടാകും. ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, ഉണ്ടാകുമെന്നാണ്. എന്നാൽ കേൾക്കണേ, ഇതും മദീനെന്ന് കാണുകയാണ് മുഹമ്മദുർ റസൂലുള്ളാ. നീ കള്ള് കുടിക്കുമ്പോ, നീ വ്യഭിചരിക്കുമ്പോ, അക്രമം ചെയ്യുമ്പോ, വേണ്ട ഇത്തരങ്ങള് ചെയ്യുമ്പോ മദീനത്തുന്ന റസൂലുള്ളാഹി നമ്മളെ കാണുകയാണ്. മുഅ്മിനീങ്ങളെ ശ്രദ്ധിക്കണം, ഇവിടെ ആരും കാണുന്നില്ലെന്ന് പറഞ്ഞ് കള്ള് കുടിക്കുമ്പോ റസൂലുള്ളാഹി കാണുന്നുണ്ട്, മുത്തരവിധങ്ങളെ കാണുന്നുണ്ട്. നമ്മുടെ സകല പ്രവർത്തനങ്ങളും റസൂലുള്ളാഹി കാണുകയാണ്. ദാരുന്നജാത്തിന്റെ വാലും കഴിഞ്ഞിട്ട് അവസാനം പിരിയുമ്പോ അതാ കസാലൊക്കെ എടുത്തു വെച്ചിട്ട് ഇന്നത്തെ വാലിന്റെ കണക്കൊക്കെ കൂട്ടിയിട്ട് അതാ പിരിയുമ്പോ 12 മണിയാണ്. ഒരു പക്ഷേ നല്ല സംഘാടകനായിരിക്കും, നല്ല പ്രവർത്തകനായിരിക്കും. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ നിന്നെല്ലാം പിരിഞ്ഞതിന്റെ ശേഷം മാത്രം പ്രിയുന്ന ചെറുപ്പക്കാരുണ്ടാകും, നല്ല സംഘാടകനായിരിക്കും. പക്ഷേ വീട്ടിൽ പോയി 12 മണിക്ക് എത്തിയിട്ട് അതാ കുളിച്ചിട്ട് ഭക്ഷണം കഴിച്ചിട്ട് കടന്നിറങ്ങിയിട്ട് സോബഹിക്ക് എഴുന്നേൽക്കുന്നില്ല, സോബഹി നിസ്കരിക്കുന്നില്ല. ഞാൻ അവനോട് ചോദിക്കട്ടെ, സോബഹിക്ക് നിസ്കരിക്കാത്തൊരു ബാല്യക്കാരനുണ്ടെങ്കിൽ എടാ നിനക്കെന്ത് SSF ആടാ, നിനക്കെന്ത് സുന്നിയാടാ, നിനക്കെന്ത് ദാറുന്നജാത്താടാ. മുത്തുനബിയോട് ഏറ്റവും ഇഷ്ടപ്പെട്ട 5 വക്തി നിസ്കാരത്തിന് വളരെ പ്രധാനപ്പെട്ട സോബഹി വാലിന്റെ പേരും പറഞ്ഞിട്ട് ഉറക്കൊഴിച്ചിട്ട് രാവിലെ കലാകുന്നുണ്ടെങ്കിൽ നമ്മളെ പോലത്തെ ഭാഗ്യം കെട്ടവര് ലോകത്ത് വരാനാണ്. ചെറുപ്പക്കാരികളുണ്ടോ? ചെറുപ്പക്കാരുണ്ടോ? രാത്രി 1 മണി വരെ, 2 മണി, 2.5 മണി വരെയും വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇങ്ങനെ സമയം കളഞ്ഞിട്ട് പിന്നെ ചുരുണ്ട് കടന്നിട്ട് അതാ സുബ്ഹിന്റെ സമയത്ത് 5:30 മണിക്ക് പള്ളിയുടെ മിനാരത്തിൽ നിന്ന് കേൾക്കുകയാണ് നിസ്കാരത്തിലേക്ക് വരണേ. അത് വന്നാലുള്ള നേട്ടം എന്താണ്? അയ്യാലൽ ഫലാഹ്, വിജയത്തിലേക്ക് വരണേ. എന്നിട്ടതാ സുബ്ഹിക്ക് പറയാണ് അസ്വലാത്തു ഖൈറുൻ മിനന്നോ, മോനെ കൂർക്ക് വലിച്ചുള്ള ഉറക്കല്ല നല്ലത്, നിനക്ക് നല്ലൊരു നിസ്കാരമാണ്. ഇതിങ്ങനെ പള്ളിയിലെ മുഅദ്ദിനെ വിളിക്കുമ്പോ നമ്മള് വീണ്ടും ചുരുണ്ട് ചുരുണ്ട് കിടക്കുകയല്ലേ? സുബ്ഹി ഖലാക്കുന്ന മുസ്ലിമീങ്ങളുണ്ടോ? ഇന്നത്തെ വയലോടുകൂടെ മുത്തുനബിന്റെ മധുഹ് പറഞ്ഞ ഈ സദസ്സിൽ വെച്ചിട്ട് അലിമീങ്ങളെ നേതാക്കന്മാരെ മുമ്പിൽ വെച്ച് പറയാണ്, മുസ്ലിമീങ്ങള് വയലുകൾക്കുന്ന ഉമ്മ ചെറുപ്പക്കാരി, ഒരൊറ്റ ഭക്തി നിസ്കാരം കലാകരുത്. കൂട്ടത്തില് സുബ്ഹി പ്രത്യേകം ശ്രദ്ധിക്കുന്നവരാകണം. സുബ്ഹി ഖലാക്കല്ല, അല്ലാഹു നല്ലത് ചെയ്യാൻ തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു നല്ലത് ചെയ്യാൻ തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ എന്തിനാണ് ഇത്ര ഗൗരവത്തോടെ പറഞ്ഞത്? എല്ലായിടത്തും നടക്കുന്ന പരിപാടിയാ, വയൽ സംഘടിപ്പിക്കാനും കസാലെടുത്ത് വെക്കാനും ഒക്കെ അവസാന
നല്ല പ്രവർത്തകന്, പക്ഷേ സോഭയുസ്കരിക്കില്ല. ഇങ്ങനത്തെ ചില മെഞ്ചന്മാരി ദാറുൻ നജാത്തിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നില്ല. കാരണം എനിക്ക് പോകണം, നേരം വിളിക്ക് മുമ്പ് നാട്ടിലെത്തണം. അതുകൊണ്ട് ഞാൻ അത്ര കൂടുതൽ പറയുന്നില്ല. പറഞ്ഞതിന്റെ കൂടി പോയി എന്നാണ് തോന്നുന്നു. അല്ലേ, ആരും അങ്ങനെ നമസ്കാരം കളാക്കുന്നവരുണ്ടാകാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്. ഞാൻ പത്തി താവ് പുള്ളേർക്ക് ചൊല്ലി കൊടുത്തു. ഒരു കൊല്ലം മുമ്പ് രാത്രി മാറി വരുന്ന കുട്ടികൾക്ക് പത്തി താവ് ചൊല്ലി കൊടുത്തു. അങ്ങനെ ചൊല്ലി കൊടുക്കുമ്പോ ബാബുൽ അദാന് ബാങ്കിന്റെ ബാബ് കൂട്ടത്തില് സുബഹിന്റെ ബാങ്കിനെ കുറിച്ച് പറയുമ്പോ ഞാൻ പറഞ്ഞു അസ്സലാത്തു ഖൈറും മിനന്നൗ എന്ന് സുബഹിന്റെ ബാങ്കിൽ ചൊല്ലണോ. അപ്പൊ ഈ പത്തി താവ് എന്ന് പുള്ളേർ പറയുന്നു, ഉസ്താരെ ഞങ്ങളെ നാട്ടിലെ മുക്കരിക്ക് അങ്ങനെ ചൊല്ലലില്ല എന്നറിഞ്ഞു. ഇത് ചെല്ലുന്നത് ഞങ്ങളുടെ, ഞങ്ങൾ വള്ളി താമസിക്കുന്ന ആളാ, മുക്കരിക്കാന്റെ റൂമിന്റെ അപ്പുറത്തെ റൂമിലാണ് താമസിക്കുന്നത്. ഞങ്ങളുടെ നാട്ടിലെ പുള്ളേർ പറയുന്നു ഞങ്ങളെ നാട്ടിൽ കൊടുക്കലില്ല. സംഗീതം എനിക്ക് കൊടുത്തും കിട്ടി, ഞാനൊന്നും മിണ്ടിയില്ല. അങ്ങനെ ആ കൊല്ലത്തെ റമദാനിലായി. റമദാനിൽ ഒരു ദിവസം സുബൈന്റെ വാങ്ങ് കൊടുക്കുമ്പോ ഞാൻ എന്റെ റൂമിൽ നിന്ന് തായറങ്ങുമ്പോണ്ട് ഈ രണ്ട് കുട്ടികൾ ഇങ്ങനെ മൂലയ്ക്ക് എന്നിട്ട് ഖുർആൻ ഓതുന്നുണ്ട്. അങ്ങനെ വാങ്ങ് കൊടുത്തിട്ടാവോളം ഞാൻ മുണ്ടാതിരുന്നു. കൊടുത്തിട്ട് ആയപ്പോ ഞാൻ പുള്ളർ വച്ചിരപ്പാമനെ അന്ന് ഞാൻ പത്തി താവിൽ ചെല്ലി തന്നെ ആ സുബൈന്റെ ബാങ്കിൽ ചെല്ലേണ്ട ഒന്നില്ലേ ഉണ്ട്. അതേതാ മോനെ അസ്സലാത്തു ഖൈറുമിന്നു. അതിപ്പോ ചെല്ലൽ ഉസ്താ ഉസ്താ നോമ്പര് ചെല്ലലുണ്ട് ഉസ്താദേ എന്ന് സംഗതി മറ്റു സമയത്ത് കിടാ ഗണിക്കലില്ല. ഉമ്മൻ ചെങ്ങല് കിടാ ഗണിക്കുന്നു. ഇത് പിന്നെ മുക്കരിക്കാനും ഒരു കളപറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇത് കേട്ടത് കുട്ടി റമദാനിൽ മാത്രമാണ്. കാരണം എന്തുകൊണ്ട്? അത്താൻ വെച്ചിട്ട് കുട്ടി വള്ളി പോയിട്ട് കേൾക്കാൻ തുടങ്ങി. അല്ലാ സമയത്ത് കേൾക്കാത്തതുകൊണ്ട് കുട്ടി പറഞ്ഞത് അമ്മ മുക്കരിക്കാൻ കൊടുക്കലില്ല എന്നാ പറയല്. സംഗതി കുട്ടി കേൾക്കാത്തതാ. അങ്ങനെ സോബൈന്റെ ബാങ്ക് കേൾക്കാത്ത മെച്ചമാരത്തിനുണ്ടാവും അല്ലേ? സോബൈന്റെ ബാങ്ക് കേൾക്കാത്ത മെച്ചമാരത്തിനുണ്ടാവും. ഇങ്ങനെ ഒരു സംഗതി തന്നെ ഉണ്ടോ എന്ന് അറിയാത്തവര് നിങ്ങളുടെ നാട്ടിലുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഉണ്ടെങ്കിൽ അത് മാറ്റം വരുത്തണം. സുബഹിക്ക് കളാക്കുന്ന ഒരു മുസ്ലിം ചെറുപ്പക്കാർ ഉണ്ടാകാൻ പാടില്ല നമ്മളെ കൂട്ടത്തില്. നിങ്ങൾ കണ്ടില്ലേ, ജമാഅത്തിന് നടന്നിട്ട് പോകണം മുഹമ്മദുർ റസൂലുള്ളാ. ഒരു ചവിട്ടടിക്ക് എത്രയാ കൂലി എന്നറിയോ? സുബ്ഹാന ജല്ല ജലാലുഹു. മദീനയിലെ ഒരു സ്വഹാബി, സ്വഹാബി മദീനയിലെ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും ദൂരം താമസിക്കുന്ന സ്വഹാബിയാ. ആ സ്വഹാബി എന്ത് ചെയ്തെന്നറിയോ? മദീനത്തെ പള്ളിന്റെ സൈഡിൽ തന്നെ കുറച്ച് ജാഗമേങ്ങിട്ട് ഒരു പുര കെട്ടാനുള്ള തീരുമാനമായി. നമ്മൾ അങ്ങനല്ലേ, ഒരു ജാഗം വേണം, അവിടെ പള്ളിന്റെ അടുത്ത് പോകണം, പള്ളി മദ്രസ അടുത്ത് പോകണം, നമുക്ക് എളുപ്പത്തിന് വേണ്ടി. പക്ഷെ പറയുന്ന മാത്രം പള്ളിക്ക് പോവാൻ അത് വരട്ടെ. അപ്പൊ അങ്ങനെ ഇയാൾ എന്താക്കി, ഈ സഹാബി എനിക്കൊരു പുര ഉണ്ടാക്കണം തീരുമാനമായി. അള്ളാഹന്റെ ഹബീബ് ഇലമ്മനെ നീ പുര മാറുന്നോ? അതെ നബിയെ. എടുത്തേക്ക് നബി, എനിക്ക് അഞ്ച് ഭക്തരും ജമാഅത്തിന് വരാൻ വേണ്ടി ഞാൻ പള്ളിന്റെ അടുത്തേക്ക് വരുന്ന നബി. അത് വേണ്ട, അത് വേണ്ട വേണ്ട, നീ ആ ദൂരത്ത് പള്ളിക്ക് പോ. എന്താ ആ ദൂരത്ത് നടന്നിട്ട് വരുമ്പോ ഒരു ചവിട്ടടിയും ചവിട്ടിട്ട് വന്നാലോ? ഓരോ ചവിട്ടടിക്കും കൂലികൾ എത്രയാണ്? നീ പള്ളിന്റെ അടുത്ത് വന്നിട്ട് മോനെ ആ കൂലി നഷ്ടപ്പെടുത്തണ്ട. മുഹമ്മദുർ റസൂലുള്ളാ. എന്നാലോ ജമാഅത്തിന് നടന്നിട്ട് വന്ന റസൂലിനെ പഠിപ്പിച്ചത്. ഞമ്മളെ ചങ്ങായിമാരെ കരയാക്കണോ നിങ്ങള്? അവര് സുബഹിക്ക് എണീച്ചാൽ തന്നെ പുരയിൽ നിസ്കരിക്കും, പള്ളിക്ക് പോവില്ല. എന്നിട്ട് സുബഹിയിൽ നിസ്കരിച്ചിട്ട് ഒരു കട്ടൻ ചായ അങ്ങ് കുടിച്ചിട്ട് പിന്നെ ഒറ്റ നടത്ത റോട്ടിലെ. അതാര് പറഞ്ഞതാ? ഡോക്ടർ പറഞ്ഞതാ. അതെന്തിനാ പറഞ്ഞത്? അത് ഡോക്ടർ പറഞ്ഞിട്ട് ഷുഗർ ഒക്കെ കുറഞ്ഞിട്ടാണ് ഒരു മണിക്കൂർ എങ്കിലും നടക്കണോ? മുത്തനബി പറഞ്ഞതോ? ഏ അത് വേണ്ട. ഡോക്ടർ പറഞ്ഞതോ? അത് വേണം. ഇതാ നമ്മളെ കാലം. ഇവിടെ ഇവിടുത്തെ ഈ കൊടക് ഭാഗത്തുള്ള കഥ എനിക്കറിയില്ല. നമ്മളെ കാസർഗോഡ് ഭാഗത്ത് നോക്കി പെണ്ണ് കിടക്കാൻ തുടങ്ങി. പെണ്ണുങ്ങൾ പെണ്ണുങ്ങൾ സുബഹിക്ക് ഇനി എന്റെ ബൊഗ്ര ഭാഗത്ത് ഒരു ക്ലാസ് ഉണ്ട് രാവിലെ സുബഹിസ്കരിച്ചിട്ട് മാസത്തിലൊരു ക്ലാസ് സുന്നത്തമയത്തിന്റെ. അപ്പൊ ഞാൻ എന്റെ പള്ളിയിൽ നിന്ന് സുബഹിക്ക് മുമ്പ് തന്നെ വിടും. കാരണം അങ്ങ് ബൊഗ്ര പുത്തൂർക്ക് എത്തണം എന്റെ പള്ളിന്ന് ഏകദേശം 25 കിലോമീറ്റർ അങ്ങോട്ട് എത്താൻ വേണ്ടി. അപ്പൊ ഞാൻ സുബഹിക്ക് മുമ്പ് തന്നെ എണിച്ചിട്ട് ഇങ്ങനെ പോകുമ്പോ റോട്ടിന്റെ പക്കൽ ഇങ്ങനെ പുറുക്കട്ട് ഉമ്മമാരി നടക്കുന്ന കാണും. ഫസ്റ്റ് പേടിയപ്പോ സാധനം മറ്റേതാന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോ അല്ല, സംഗതി മെച്ചന്മാരെന്നെയാ. നോക്കുമ്പോ സംഗതി എന്താണ്? ഡോക്ടർ നടക്കാൻ പറഞ്ഞതാ, മുത്തുനബി നടക്കാൻ പറഞ്ഞില്ലേ? നമ്മൾ നടന്നോ? നമ്മള് നടന്നില്ല. മുത്തുനബി നടക്കാൻ പറഞ്ഞ നടക്കൂല. ഡോക്ടർ പറഞ്ഞ ഒന്ന് വേർപ്പ് പൊട്ടണം, ഷുഗർ പോണം, എന്നാ പിന്നെ പള്ളിക്ക് വന്നാൽ ഷുഗർ പോവൂലേ, വേർപ്പ് പൊട്ടൂലേ. സുബ്ഹാന ജല്ല ജലാലുഹു. ഇത് പാൻഡ് വേറെ, ഷൂ വേറെ, നടത്തു തന്നെ വേറെയാ. അതൊക്കെ ഡോക്ടർ പഠിപ്പിച്ചതാ, മുത്തുനബി പഠിപ്പിച്ച നമുക്ക് വേണ്ട. കാലം ഇവിടെ എത്തി നോക്കൂ നിങ്ങൾ. ഇതാരാണ്? മുസ്ലിമീങ്ങളാകുന്ന ഞമ്മളാ, ഉമ്മത്ത് മുഹമ്മദിന്റെ അനുയായികളാണെന്ന് പറയുന്ന ഞമ്മളാ. ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പറഞ്ഞു വന്ന വിഷയം
ഒരറ്റ തെറ്റും സംഭവിച്ചു പോകരുത്. നമ്മൾ ചെയ്യുന്ന എല്ലാ വൃത്തികേടുകളും മദീനയിൽ നിന്ന് കാണുന്നുണ്ട്. മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ല പദങ്ങളിൽ കാണുകയാണ്. നമ്മൾ കള്ളു കുടിക്കുമ്പോ, വ്യഭിചരിക്കുമ്പോ, കഞ്ചാവിന്റെ അടിമകളാകുമ്പോ, കഞ്ചാവ് ഇല്ലല്ലേ, ആ സാധനം അടുത്തേക്ക് എത്തിയിട്ടില്ല. അള്ള കാക്കട്ടെ, ഇല്ല എത്തിന് ഹാമി പറയുന്നില്ല. അള്ള കാക്കട്ടെ, എന്താണ് സാധനം? സുബ്ഹാന ജല്ല ജലാലുഹു. ഞാൻ ജോലി ചെയ്യുന്നത് മഞ്ചേശ്വരം മണ്ഡലത്തിലാണ്. നമ്മുടെ മഞ്ചേശ്വരം മണ്ഡലത്തില് ഒരു സ്കൂളിൽ നിന്ന് ഈ അടുത്തായി നാല് മുസ്ലിം ചെറുപ്പക്കാരെ, എട്ടിലും ഒമ്പതിലും പഠിക്കുന്ന നാല് കുട്ടികളെ, 13-14 വയസ്സിന്റെ മക്കള്, നാല് കുട്ടികളെ എഡ്മാസ്റ്റർ പുറത്താക്കി. അങ്ങനെ പുറത്താക്കിയപ്പോ പിറ്റേ ദിവസം നാലാളെ രക്ഷിതാക്കള് ഉപ്പമാര് സ്കൂളിൽ പോയി. ഞങ്ങളെ മക്കളെ പുറത്താക്കിയല്ലേ, ഭീകരവാദികളെ പോയി മുമ്പിൽ പോയി വിടൂല, ഞങ്ങള് മാഷ വിടൂല, ഞങ്ങള് അയാളെ കോളേജിൽ ഈ സ്കൂളിൽ രാജ്യപ്പിച്ചിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞു പോലെ തീവ്രവാദികളായിട്ട് പോയി വരും. അങ്ങനെ പോയി ഓഫീസിൽ കയറി എഡ്മാസ്റ്റർ മുമ്പിൽ ചൂടായി. എഡ്മാസ്റ്റർ നല്ല സമാധാനിയാണ്, അയാൾ നിങ്ങൾ മിണ്ടണ്ട, നിങ്ങൾ അവിടെ ഇരിക്കൂന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്ന് ഇരുന്നപ്പോ നാല് ഉപ്പാർക്കും ഈ ബെഡ്മാസ്റ്റർ ഉള്ളു പോയിട്ട് നാല് കെട്ട് കൊണ്ടുവന്നിട്ട് കൊടുത്തു, ഇങ്ങനെ എന്നെ പിടിച്ചോടി എന്ന് പറഞ്ഞു. അങ്ങനെ ഇവര് പിടിച്ചു, ഒന്ന് തുറന്നിട്ട് നോക്കി എന്ന് പറഞ്ഞു. നോക്കി നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, കഞ്ചാവിന്റെ കെട്ട് എട്ടിലും ഒമ്പതിലും പഠിക്കുന്ന കുട്ടിന്റെ നാല് മുസ്ലിം മക്കളെ കീശയിൽ കഞ്ചാവിന്റെ കെട്ടുകള്. ഇത് നാല് ഉപ്പാറുടെ കയ്യിൽ കൊടുത്തിട്ട് പറയാണ്, ഓ ഉപ്പാരെ, ഈ നിങ്ങളെ പുറത്താക്കപ്പെട്ട നാല് മക്കളെ പേന്റിന്റെ കിശന്ന് ഇന്നലെ പിടിക്കപ്പെട്ട സാധനമാണിത്. എട്ടിലും ഒമ്പതിലും പഠിക്കുന്ന കുട്ടികള്, ചെറിയ ചെറിയ പൊതികള്, ഒരു കെട്ടിൽ 10-15 കഞ്ചാവിന്റെ പൊതികള്, മാപ്പിള മക്കളുടെ കീശയില്, 13-14 വയസ്സായ മക്കളെ കീശയില്. ഞാൻ എന്റെ ഉമ്മമാരോട് പറയട്ടെ, ഞമ്മക്കൾ ഞമ്മളെ മക്കളിങ്ങനെ അതപ്പതിക്കാനുള്ള കാരണം ഈ നാട്ടിലെ ഉമ്മമാരാണ്. ആവശ്യത്തിനും ആവശ്യത്തിനും അപ്പുറത്തും നമ്മളെ മക്കൾക്ക് കാശ് കൊടുത്തതിന്റെ പേരിൽ കാട്ടിക്കൂട്ടിയതാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു നന്നാക്കി തരട്ടെ, അള്ളാഹു നന്നാക്കി തരട്ടെ. അതുകൊണ്ട് ഉപ്പമാരെ വളരെ ഗൗരവത്തോടെ മക്കൾ ശ്രദ്ധിക്കണം എന്ന് ഉറപ്പെടുത്തുകയാ. ചെറിയ മക്കളെ കീശയിലടക്കം കഞ്ചാവ്, ക്യാമ്പസിന്റെ പരിസരത്ത് കഞ്ചാവ് വിൽക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മിനിങ്ങളെ കഞ്ചാവിന്റെ അടിമകളായി പോകല്ല, ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നാളെ വിരൽ കടിക്കേണ്ടി വരും, ഇപ്പോൾ കഥ അറിയൂല്ല. ചുരുക്കി പറയുന്നു, സമയം തീരുന്നു. അതാ കഞ്ചാവിന്റെ അടിമകളാകണ്ട, മയക്ക് മരുന്നിന്റെ അടിമകളാകണ്ട, ബ്രാൻഡിന്റെ കള്ളിന്റെ അടിമകളാകണ്ട, എല്ലാ നിരക്കും റബ്ബിനെ പേടിക്കുന്നവരാകണം. അതാ മനുഷ്യർ ചീത്തകയും ചെയ്യുന്നത് കണ്ടാൽ ഈ ഉമ്മത്ത് ചെയ്യുന്ന പ്രവർത്തനങ്ങള്, മോശമായ പ്രവർത്തനങ്ങള്, അത് മദീനത്തുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമരങ്ങളെ കാണുമ്പോ മദീനെന്ന റസൂലുള്ളാഹി തങ്ങളിൽ നമ്മളെ വേണ്ട ഇത്തരങ്ങളെ കാണുമ്പോ ഇസ്തഗ്ഫറുതുലക്കും, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പൊറുക്കല്ലെ തേടുന്നു. മുഹമ്മദുർ റസൂലുള്ളാഹ്, ഈ ഉമ്മത്തിലെ നമ്മൾ നിസ്കാരം ഒഴിവാക്കിയിട്ട് വ്യഭിചാരിയായി, കള്ളുകുടിയനായി, കഞ്ചാവിന്റെ അടിമകളായി, അക്രമികളായി, തോന്നിവാസികളായി ജീവിക്കുമ്പോ നമ്മളെ രാജാവ് മദീനയെന്നത് കാണുന്നു, മുത്തരവിനങ്ങളത് കാണുന്നു, മനസ്സ് വേദനിക്കുന്നു. അവിടുന്ന് ഉമ്മത്തിനോടുള്ള വാത്സല്യം കൊണ്ട്, ഉമ്മത്തിനോടുള്ള വല്ലാത്ത ദയവ് കൊണ്ട് പറയാണ്, പഠിച്ചോനെ, എന്റെ ഉമ്മത്ത് ഇങ്ങനെ അക്രമം ചെയ്യുന്നുണ്ടെങ്കിലും അവരെ നീ ശിക്ഷിക്കല്ല അല്ലോ, നീ എന്റെ ഉമ്മത്തിന് പുറത്തു കൊടുക്കണേ അല്ലോ. ഇന്നും നമുക്ക് വേണ്ടി മദീനയിൽ ദുആ ചെയ്യുന്ന നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ലോക ചരിത്രത്തിൽ ഒരു നേതാവില്ല, ലോക ചരിത്രത്തിൽ ഇങ്ങനെ തുല്യതയുള്ളൊരു നബിയില്ല. അവിടുത്തെ ഉമ്മത്തിന് വേണ്ടി ഇന്നും ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന നേതാവ്. ഒരു പക്ഷേ ചെറുപ്പക്കാർ ഈ പറഞ്ഞിരുന്ന് എന്തെങ്കിലും ചിന്തിക്കുന്നുണ്ടോന്ന് എനിക്കറിയില്ല. ഒന്നും കൂടി ഞാൻ പറയട്ടെ, നിങ്ങൾ ശ്രദ്ധിക്കണം. എന്താ ശ്രദ്ധിക്കേണ്ടത്? ഞാന് ഒരു 5-6 കൊല്ലങ്ങൾക്ക് മുമ്പ്
ഉപ്പിനങ്ങാടി ഭാഗത്ത് ഒരു പള്ളി കുടിക്ക് പോയി. ഉപ്പിനങ്ങാടി നെല്ലിയാടി റോട്ടിലെ ഒരു പള്ളി കുടിക്ക് പോയി. അവിടെ വെച്ചിട്ട് ഞാൻ ഈ ഹദീസ് വേദം പറഞ്ഞു. എല്ലാ റസൂലുള്ള കാണുന്നുണ്ട്, ഈ പള്ളി അടക്കം റസൂലുള്ള കാണുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ ഹദീസ് പറഞ്ഞ മനുഷ്യന്മാരാകുന്നത് നമ്മൾ ചീത്ത ചെയ്യുമ്പോൾ ബടക്ക് ചെയ്യുമ്പോ റസൂലുള്ളാഹി നമുക്ക് വേണ്ടി ദ്വാരക്കാണ് എന്ന് പറഞ്ഞു. വേദമെല്ലാം കഴിഞ്ഞ് ഭക്ഷണമെല്ലാം കഴിഞ്ഞ് വണ്ടിയിൽ കയറാനാകുമ്പോ രണ്ട് SSFകാർ വന്നു. ഉസ്താദിനൊരു ഡൗട്ട് ചോദിക്കാൻ, എന്ത് അല്ല നമ്മൾ തെറ്റ് ചെയ്തെങ്കിൽ എന്താ ഉസ്താദ് റസൂല ദ്വാരക്കുന്നില്ല, പിന്നെ പേടിക്കണ്ടല്ലോ. നമ്മൾ എത്ര തെറ്റ് ചെയ്താലും എന്താ റസൂലുള്ളാഹി നമുക്ക് ദ്വാരക്കുന്നില്ലേ മദീനത്ത് വെച്ചിട്ട് പഠിച്ചോനെ എന്റെ ഉമ്മത്തിന് പുറത്തു കൊടുക്കണേ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താലെന്താ, അങ്ങനല്ല ചിന്തിക്കേണ്ടത്. റസൂലുള്ളാഹി തങ്ങൾ എന്തിനാ ദുആ ചെയ്തത്, അതും ഇമാമിങ്ങൾ വിശദീകരിക്കുകയാണ്. നല്ലത് ചെയ്തപ്പോൾ അൽഹംദുലില്ലാ പറഞ്ഞ നേതാവ്, നമ്മൾ തെറ്റ് ചെയ്യുമ്പോ റസൂലുള്ളാഹി തങ്ങൾ ദുആ ചെയ്യുകയാണ്. എന്താ ദുആ ചെയ്യാനുള്ള കാരണോ, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞു, യാ അയ്യുഹൻ നബിയു ഇന്നാ അർസൽനാക ശാഹിദൻ ബശീറൻ വനദീറോ. ഓ നബിയേ, അങ്ങേ ഞങ്ങൾ പറഞ്ഞേച്ചിരിക്കുന്നത് അങ്ങ് ഉമ്മത്തിന് സാക്ഷിയാണ്. നബിയേ, നമ്മൾക്ക് നാളെ സാക്ഷി പറയേണ്ട നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. പക്ഷേ നിങ്ങൾ കണ്ടോ, നമ്മൾ കള്ളു കുടിച്ചാലും വ്യഭിചരിച്ചാലും അക്രമം ചെയ്താലും ഇതൊക്കെ നേതാവ് കാണുന്നുണ്ട്. ആ നേതാവ് നമുക്ക് നാളെ കേടായിട്ട് സാക്ഷി പറയേണ്ടി വരും. പക്ഷേ നേതാവിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് കേടായിട്ട് സാക്ഷി പറയാൻ നേതാവിന് കഴിയൂല. കാരണം ഉമ്മത്തിന് ഇത്രയും സ്നേഹിച്ച നേതാവ് വേറെ ഇല്ലല്ലോ. ആ നേതാവിനിക്ക് നമുക്ക് കേടായിട്ട് സാക്ഷി പറയാൻ കഴിയൂലല്ലോ. അതുകൊണ്ടാണ് നാളെ റബ്ബിന്റെ കോടതിക്കെത്തുമ്പോ നേതാവ് കേടായി സാക്ഷി പറയേണ്ട ഒരവസ്ഥ വരാതിരിക്കാൻ വേണ്ടി നേതാവ് ഇപ്പൊ തന്നെ ദ്വാ ചെയ്യാണ്. മനസ്സ് സങ്കടപ്പെട്ടുകൊണ്ട് ദ്വാ ചെയ്യാണ്, റബ്ബി റബ്ബി എന്റെ ഉമ്മത്ത്, ആ ഉമ്മത്ത് എന്തോ അറിയാതെ ചെയ്തു പോയതിന്റെ പേരിൽ നാളെ കേടായി സാക്ഷി നിൽക്കേണ്ടി വന്നാലോ. അതുകൊണ്ട് നീ പുറത്തു കൊടുക്കണേ അല്ലാ. നമ്മക്ക് വേണ്ടി ഇന്നും ദുആ ചെയ്യുന്ന നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതകാലത്ത് നമുക്ക് വേണ്ടി ശബ്ദിച്ച നേതാവ് ഇന്നും ദൗലയിൽ കിടക്കുമ്പോ നമ്മളെ കണ്ട് സന്തോഷിക്കുകയും നമ്മൾ തെറ്റ് ചെയ്യുമ്പോ നമുക്ക് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്യുന്ന നേതാവ് അത് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇനി നിങ്ങൾ നോക്കൂ, ഞാൻ ഒരൊറ്റ ഹരീസ് പറഞ്ഞ എന്റെ പ്രസംഗം നിർത്തും. ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനി ഒറ്റ കാര്യമാണ് പറയാനുള്ളത്. എന്താണ്, നാളെ റബ്ബിന്റെ കോടതിയിലെത്തിയാൽ അവിടെ നമ്മൾ നേതാവിന്റെ കഥ കേൾക്കണോ? ദുനിയാവിൽ നമ്മക്ക് വേണ്ടി ഓർത്ത് ജീവിച്ച നേതാവ് അതാ റൗദയിൽ കിടക്കുമ്പോഴും നേതാവിന്റെ ചിന്ത അത് നമ്മളെ കുറിച്ചാണ് എങ്കില് നാളെ റബ്ബിന്റെ കോടതിയിലെത്തിയാൽ അവിടത്തെ അവസ്ഥ കേൾക്കണോ നിങ്ങൾ? നേതാവിനിക്ക് ഉമ്മത്തിനെ കുറിച്ചുള്ള ചിന്ത അല്ലാതെ വേറെ ചിന്തയില്ലല്ലോ. നിങ്ങൾ കണ്ടില്ലേ മഹാനായ അനസ് റളിയല്ലാഹു അൻഹു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് 10 കൊല്ലക്കാലം ഖിദ്മത്ത് എടുത്ത മഹാനായ അനസ് റളിയല്ലാഹു അൻഹു അതാ ചോദിക്കുന്നു, ഐയസ്ഫാലി യൗമൽ ഖിയാമ. മഹാനായ അനസ് തങ്ങൾ പറയാണ്, ഓ നബിയേ, നാളെ റബ്ബിന്റെ കോടതിയിലെത്തിയാൽ
തങ്ങൾ എനിക്ക് ശഫാഅത്ത് ചെയ്യണം നബിയേ. ആരാണ് ഇത് ചോദിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റങ്ങൾക്ക് 10 കൊല്ലക്കാലം ഖിദ്മത്ത് എടുത്തിട്ട് ഹബീബായ നേതാവിന്റെ കൂടെ കൂടെ നടന്ന ഏറ്റവും വലിയ സഹാബിയായ അനസ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിക്കുകയാണ്, ഓ നബിയേ, എനിക്ക് നാളെ തങ്ങള് ശഫാഅത്ത് ചെയ്യണം നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ പറഞ്ഞു, അനസേ വേജാറാകണ്ട, അനഫായിലുൽ ഇൻഷാ അല്ലാഹ്, ഓ അനസേ, ഞാനത് ചെയ്യും, ഞാൻ നിനക്ക് നാളെ ശഫാഅത്ത് ചെയ്യും. അനസ് റളിയല്ലാഹു അൻഹുവിനോട് മുത്തലിബിനങ്ങള് പറയാണ്, ഞാൻ അങ്ങേക്ക് നാളെ ശഫാഅത്ത് ചെയ്യും. മനസ്സേ ഇല്ല ഇല്ല, അനസിന്റെ മനസ്സിന് സമാധാനമില്ല. മുത്തലിബി ശഫാഅത്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് ഉറപ്പാണ്, ഗ്യാരണ്ടിയാണ്. പക്ഷേ അനസ് റളിയല്ലാഹുവിനെ ചോദിക്കുകയാണ്, ഓ നബിയേ, നാളെ റബ്ബിന്റെ കോടതി എന്ന് പറഞ്ഞാൽ ആദം നബിന്റെ അനുയായികൾ മുതൽ ആഖിർ സമാന വരെയുള്ള എല്ലാ ഉമ്മത്തുകളും ഒരുമിച്ച് ഓടുന്ന ആ റബ്ബിന്റെ മഹശറയിൽ എനിക്ക് ശഫാഅത്ത് ചെയ്യൂന്നല്ലേ പറഞ്ഞത്, ഓക്കെ, പക്ഷേ ഐന അതുലുബുക യാ നബി അല്ലാ, നാളെ മഹ്ശറിൽ കോടാനക്കോടി ജനങ്ങൾ ഒരുമിച്ച് കൂടുമ്പോ ഞാൻ തങ്ങളെ എവിടെ അന്വേഷിക്കണം നബിയേ, തങ്ങളെ എവിടെയാണ് ഞാൻ നാളെ അന്വേഷിക്കേണ്ടത്, മഹ്ശറിൽ തങ്ങൾ എവിടെയാണ്? മുഅ്മിനീങ്ങളെ, റസൂലുള്ള മഹ്ശറിൽ നിൽക്കുന്ന 3 സ്ഥലമാണ് ഞാൻ പറയുന്നത്, ശ്രദ്ധിക്കണം. അനസ് തങ്ങൾ ചോദിക്കുകയാണ്, നാളെ തങ്ങളെ മഹ്ശറിൽ എവിടെ നിന്ന് അന്വേഷിക്കണം നബിയേ. അപ്പോളാണ് ഹബീബ് ങ്ങളെ പറയുന്ന വാക്ക്, അപ്പലുമാതുലുബുനി അല സിറാത്ത്, എന്നെ ആദ്യമായി അന്വേഷിക്കേണ്ട സ്ഥലം എവിടെയാണ്? അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ങ്ങളെ പറയുന്നു, ആദ്യമായി നിങ്ങൾ അന്വേഷിക്കേണ്ടത് അത് സിറാത്ത് പാലത്തിന്റെ അടുക്കലാണ്. നിങ്ങൾ അവിടെ വന്ന് നോക്കിക്കോളൂ, അവിടെ ഞാനുണ്ടാകുമെന്ന് മുഹമ്മദ് റസൂലുള്ളാ ഇതങ്ങ് പറഞ്ഞപ്പോ അനസുതങ്ങൾ ചോദിക്കുകയാണ്, അല്ല നബിയേ, ഞങ്ങള് വന്നു സിറാത്ത് പാലത്തിനടുക്കല് വന്നു, നോക്കുമ്പോ തങ്ങളവിടെ കാണുന്നില്ലല്ലോ നബിയേ, തങ്ങളെ സിറാത്ത് പാലത്തിനടുക്കൽ അവിടെ കാണുന്നില്ലല്ലോ നബിയേ. എന്നാ പിന്നെ തങ്ങൾ എവിടെ അന്വേഷിക്കണോ? അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നത്, ഉതുലുബുനി ഇന്ദൽ മീസാ, രണ്ടാമതായി എന്നെ അന്വേഷിക്കേണ്ട സ്ഥലം അത് മീസാനാകുന്ന തുലാസിന്റെ അടുക്കലാണ് കേട്ടോ. അനസതങ്ങൾ ചോദിക്കുകയാണ്, നബിയേ, ഞങ്ങൾ സിറാത്ത് പാലത്തിന്റെ അടുക്കൽ വന്നു, തങ്ങൾ അവിടെ കണ്ടില്ല, മീസാനാകുന്ന തുലാസിന്റെ അടുക്കൽ വന്നു, അവിടെയും തങ്ങളെ കണ്ടില്ലെങ്കിലോ, മൂന്നാമതായി തങ്ങളെ അന്വേഷിക്കേണ്ടത് എവിടെയാണ് നബിയേ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റങ്ങൾ പറയാണ്, ഉതുലുബുനി ഇന്ദൽ ഹൗം, എന്നെ മൂന്നാമതായി തേടേണ്ടത് ഔദുൽ കൗസറിന്റെ അടുക്കലാണ് കേട്ടോ. വലാ അഖ്തതിഉ അന്നാദിഹി സലസ, ഈ 3-4 റിസൽത്തിനെ തൊട്ട് ഞാൻ തെറ്റിപ്പോവുകയില്ല. മുഅ്മിനീങ്ങളെ ചിന്തിക്കണം, ആരാണ് മുത്തുനബി, ആരാണ് മുഹമ്മദുർ റസൂലുള്ളാ
സല്ലല്ലാഹു അലൈഹി വസല്ലം നേതാവ് പറഞ്ഞില്ലേ, നാളെ റബ്ബിന്റെ കോടതിയിലെത്തിയ എന്റെ പവർ എന്താണ് അവിടെ, എന്റെ പവർ എന്താണ് അവിടെ? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അന അവ്വലുമൈ ഹരികോ അൽഖൽ ജന്ന, സ്വർഗത്തിന്റെ വട്ടക്കണ്ണി പിടിച്ചു കുളിക്കുന്നവൻ അത് ഞാനാണ് കേട്ടോ. സ്വർഗത്തിന്റെ വട്ടക്കണ്ണി പിടിച്ചു കുലുക്കുമ്പോ എനിക്ക് സ്വർഗം തുറക്കപ്പെടുകയാണ്. എനിക്കല്ലാഹു സ്വർഗം തുറക്കുകയാണ്. എന്നെ അല്ല സ്വർഗത്തിലെങ്ങ് കടത്തുകയാണ്, ഞാനെങ്ങ് സ്വർഗത്തിൽ കടക്കുന്നു. എനിക്കല്ല സ്വർഗം ഉദ്ഘാടനം ചെയ്യാനുള്ള പവർ തന്നുപോയി. ആ സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്ന നേതാവിനോടാണ് അനുസൃതങ്ങൾ ചോദിക്കുന്നത്, നാളെ തങ്ങളുടെ മഹശറയിൽ എവിടെ ഉണ്ടാകും നബിയേ? സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്ന നേതാവ് പറയേണ്ടത് എന്താണ്? സ്വർഗത്തിന്റെ ഉള്ളിൽ ഞാൻ ഗസ്റ്റ് ഹൗസിലാണ്, അവിടെ വന്നോളൂ, അവിടെ കണ്ട് സംസാരിക്കാമെന്നല്ലേ പറയേണ്ടത്? പക്ഷേ നമ്മുടെ നേതാവ് പറയുന്നത് സ്വർഗമല്ല വിഷയം, സ്വർഗമല്ല വിഷയം, എവിടെയാ തേടേണ്ടതെന്ന് ചോദിക്കുമ്പോ അവിടെ നിന്ന് ഹബീബ് നിങ്ങൾ പറയുന്ന വാക്ക് ആദ്യമായി എന്നെ തേടേണ്ടത് എവിടെ? അത് സ്വറാത്ത് വാനത്തിന്റെ അടുക്കലാട് മോനെ. എന്റെ SSFകാര് SYSകാര് വഹല് കേൾക്കുന്ന ഉമ്മമാര് ചിന്തിക്കണം, ലാള റബ്ബിന്റെ മഹശറിയിലെത്തിയ ലോക ജനങ്ങള് ഏറ്റവും കൂടുതൽ കരയുന്ന സ്ഥലം അത് സിറാത്തു പാലമാണ് കേട്ടോ. ലോകത്തുള്ള എല്ലാ മുഅ്മിനീങ്ങളും പാടിയതും സങ്കടപ്പെട്ടതും അത് തന്നെയല്ലേ? മദീനയിൽ കിടക്കുന്ന റസൂലുള്ളാഹിനെ വിളിച്ചുകൊണ്ട് ലോക മുഅ്മിനീങ്ങളെ പാടിയില്ലേ? പച്ചക്കുപ്പയുടെ താഴ്വാകത്തിൽ വിശ്രമിക്കുന്ന ഓ നേതാവേ, നാളെ ഞങ്ങൾക്ക് ശഫാത്ത് ചെയ്യേണ്ടത് നബിയാണല്ലോ. ഞങ്ങൾക്ക് പ്രതീക്ഷ അവിടത്തെ ശഫാത്ത് മാത്രമാണ്, ഞങ്ങൾക്ക് ആഗ്രഹം അവിടത്തെ ശഫാത്ത് മാത്രമാണ്. ആല സീറത്തിൽ സിറാത്ത് പാലത്തിന്റെ മുമ്പില് കാലിടറാത്ത വരില്ല, മനസ്സ് പൊട്ടാത്തവരില്ല, കണ്ണീരൊലിപ്പിക്കാത്തവരില്ല, അവിടെ കരയാത്തവരില്ല. സമയത്ത് നബിയെ ഞങ്ങളെ കയ്യൊന്ന് പിടിച്ചിട്ട് തങ്ങളെ രക്ഷപ്പെടുത്തണേ നബിയെ. കാരണം എന്തുകൊണ്ടാണ്? അതാ ഇബ്നു കസീർ പറയുന്ന സിറാത്ത് പാലത്തിന് നാല് വിശേഷണമുണ്ട്, നാലും ഡേഞ്ചറാണ്. ഒന്ന്, അതൊരു സിംഗിൾ പാലമാണ്, ഡബിൾ പാലമല്ല. സിംഗിൾ പാലം ചവിട്ടിയാൽ കാലിടറിയാൽ വീഴുന്ന നരകത്തിലേക്കാണ്. രണ്ട്, മുടിയേക്കാൾ നേരിയതാണ്, അപ്പുറം ചവിട്ടിയാൽ വീഴുന്ന നരകത്തിലേക്കാണ്. മൂന്ന്, വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ്, ചവിട്ടുമ്പോ തന്നെ വീഴുന്ന നരകത്തിലേക്കാണ്. നാലോ, ഉള്ളത് നരകത്തിന്റെ മുകളിലാണ്, അതാ വീണാല് നരകം തന്നെ. നാലും ഡേഞ്ചറാണ്. അരാ സിറാത്ത് പാലത്തിന്റെ മുമ്പില് അക്കരയില്ലാ സ്വർഗമുണ്ട്. ആ സ്വർഗത്തിലൊന്ന് എത്തിപ്പെടണമെങ്കിലും ഈ പാലം കടക്കലല്ലാതെ വഴിയില്ലല്ലോ.
അക്കരയിലുള്ള സ്വർഗത്തിന് എത്തിപ്പെടാൻ ഇക്കരയിൽ നിന്നിട്ട് കരയാണ്, മനസ്സ് വെപ്പുകയാണ്, കണ്ണുനീരൊലിപ്പിക്കുകയാണ്, കാലിങ്ങനെ കിട്ടു 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 വിറക്കുകയാണ്. അവിടെ അക്കരയിലുള്ള സ്വർഗം വല്ലാത്ത ആഗ്രഹമാണ്. പക്ഷേ ഈ പാലം ചവിട്ടാ ഒരാൾക്കും ധൈര്യം വരുന്നില്ല. അവിടെ കരയാത്ത ഉമ്മിനീകളില്ല. അനുസൃതങ്ങളോട് ഒത്തിരി വിവരങ്ങള് പറയാണ്, നാളെ മൈസൂരിലെത്തുമ്പോ ആദ്യമായി എന്നെ കാത്തു നിൽക്കേണ്ടത് സിറാത്ത് പാലത്തിന്റെ അടുക്കലാണ്. അവിടെ ഉണ്ടാകും, അവിടെ കണ്ടില്ലെങ്കിലോ. പിന്നെ രണ്ടാമത്തെ ഡേഞ്ചർ എന്താണ്? മനുഷ്യന്റെ വിജയവും പരാജയവും അന്തിമ തീരുമാനമല്ലേ മീസാനാകുന്ന തുലാസ്. അതാ നന്മതിന്മകളെ തൂക്കപ്പെടുകയാണ്, തുലാസിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. അവന്റെ തട്ടുകൾ വലതുഭാഗത്തേക്കൊന്ന് താണു കൊടുത്താൽ അവൻ സ്വർഗത്തിലാണ്. ഇടതുഭാഗത്തേക്കൊന്ന് തുലാസിന്റെ തട്ട് താണു കിട്ടിയാല് അവനതാ നരകത്തിലാണ്. ഫൈനൽ തീരുമാനം വരാനിരിക്കുകയാണ്. ലോക ജനങ്ങള് തുലാസിന്റെ മുമ്പില് കിട്ടു 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 വറക്കുകയാണ്, പൊട്ടിക്കരയാണ്, സങ്കടപ്പെടുകയാണ്. ആരോട് സങ്കടം പറയാനാ? ആ സമയത്ത് മീസാനാകുന്ന തുലാസിന്റെ മുമ്പില് നമ്മളെ കാത്തു നിൽക്കുന്ന നേതാവ് അഷ്റഫുൽ ഖൽഖ് തഹ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമ. തങ്ങള് നാരേ മൂന്നാമതായി. പിന്നെ ഏറ്റവും വലിയ ഡേഞ്ചർ എന്താണ്? കബറിന്ന് എഴുന്നേറ്റ് മഹ്ശറയിലേക്ക് പോയതാണ്. എത്രയോ നടന്നതാണ്. മഹ്ശറയിൽ ചൂടാണ്, തലയുടെ മുകളിൽ സൂര്യനാണ്, അടിഭാഗത്ത് ചെമ്പിന്റെ തകടുകളാണ്, ദാഹിച്ച് പടവടക്കുകയാണ്. ഒരിറ്റു കുടിനീരില്ല, കുടിക്കാൻ വെള്ളമില്ല. എല്ലാവരും ചോദിക്കുന്ന ഒരേ ഒരു വാക്കാണ്, വെള്ളമിവിടെ, കുടിനീരെവിടെ, വെള്ളമിവിടെ, കുടിനീരെവിടെ. എല്ലാവരും ഒരേ ചോദ്യമാണ്, ദാഹിച്ച് പടവടക്കുകയാണ്. അപ്പോളാണ് അവിടെ നിന്ന് പറയപ്പെടുന്നു, ഈ റൂട്ടിലൂടെ ഇങ്ങനെ പോയാൽ അതവിടെയുണ്ടൊരു കിണർ, അവിടെ അതാ വെള്ളം കൊടുക്കുന്നു. ലോക ജനങ്ങൾ ഓടുകയാ, അവിടെ തിക്കും തിരക്കും, യാതൊരു പ്രതീക്ഷയുമില്ലാതെ കോടിക്കണക്കിന് ജനങ്ങൾ ഇങ്ങനെ ഓടുമ്പോ ഈ ഉമ്മത്തും ഓടുകയാണ്. അപ്പോളാണ് ഔദുൽ ഗൗസറിന്റെ വാതിക്കൽ നിൽക്കുന്നത് ആരാ? ഈ ഉമ്മത്തിന്റെ സംരക്ഷകനായ ഹബീബുൽ വറാ മുൻജദേ മുഹമ്മദ് റസൂലുള്ളാഹി. يا ربي صل على النبي محمد منج الخلائق من جهنم في غدي. ഈ ഉമ്മത്തിനെ രക്ഷപ്പെടുത്തുന്ന നേതാവ് അതാ ഹൗദിൽ കൗസറിന്റെ വാതിക്കല് നിൽക്കുകയാണ്. ഈ ഉമ്മത്തിനെ കാണുമ്പോ മക്കളെ വേജാറാകണ്ട, ഇങ്ങോട്ട് വരൂ മക്കളെ എന്ന് പറഞ്ഞിട്ട് ഹൗദിൽ കൗസർ കോരി കൊടുക്കുന്ന നേതാവ് മുഹമ്മദുനിൽ മുസ്തഫ. നേതാവിന്റെ പേരുകൾക്കും ഒന്ന് സലാത്ത് ചൊല്ലിക്കൂടെ? നമ്മളെ നാളെ മഹ്ശറിൽ കാത്തു നിൽക്കുന്ന ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒരു ഭാഗത്ത് സിറാത്തിന്റെ ഭാഗത്ത്, ഒരു ഭാഗത്ത് ഹൗദുൽ കൗസറിന്റെ ഭാഗത്ത്, മറ്റൊരു ഭാഗത്ത് മീസാനാകുന്ന തുലാസിന്റെ ഭാഗത്ത്. എല്ലാ സ്ഥലത്തും നാളെ മഹ്ശറിൽ നമ്മേ കാത്തു നിൽക്കുന്ന നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങള് ആ നേതാവിന്റെ ഉമ്മത്തുകളാണ് നമ്മൾ. ഞാൻ തുടങ്ങിയ വിഷയം അത് തന്നെയാണ്, മുത്തുനബിന്റെ ഉമ്മത്തുകളാണ് നമ്മൾ. അല്ലാഹു ചെയ്ത ഭാഗ്യം എന്തൊരു ഭാഗ്യമാണ്! ഉമ്മത്തിനെ കുറിച്ച് ഇത്രയും വിഷമിക്കുന്ന, ഉമ്മത്തിനെ കുറിച്ച് ഇത്രയും സങ്കടപ്പെടുന്ന, ഉമ്മത്തിന്റെ രക്ഷ മാത്രം കൊതിക്കുന്ന ഇതുപോലത്തൊരു നേതാവ് ലോകത്തിന്റെ മുമ്പിൽ ആരാണ്? മുഅ്മിനീങ്ങളെ, ആ നേതാവിനെ ആഗ്രഹിച്ച്, നേതാവിനെ സ്നേഹിച്ചുകൊണ്ട് നല്ലവരായി ജീവിക്കണമെന്ന്
എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നേതാവ് കൊണ്ടുവന്ന ഒരു ജീവിതത്തിന് മുറുകെ പിടിക്കണം. നേതാവ് വിരോധിച്ചത് ജീവിതത്തിൽ നിന്ന് കൈയൊഴിക്കുന്നവരാകണം. എന്നിട്ട് നല്ലവരായി അഹ്ലു സുന്നയുടെ പ്രവർത്തകരായി ആലിമീങ്ങളെ പിന്നാലെ അണിനിരന്നുകൊണ്ട് അതേ സുന്നത്തു ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി നല്ലവരായി ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എന്റെ മുഅ്മിനീങ്ങളോട് സ്റ്റേജിലുള്ള ആലിമീങ്ങളെ അനുവദ പ്രകാരം എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കണം. ഞാൻ എന്റെ പ്രസംഗം നിർത്തുകയാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ സരസ് ഹബീബിന്റെ മധു പറഞ്ഞ ഈ സദസ്സിൽ നമുക്കൊന്ന് ആ മുത്തലവിന്റെ സദസ്സിൽ കൈപിടിച്ചിട്ടൊന്ന് പിരിയണം. നിങ്ങളൊക്കെ മുമ്പോട്ട് വന്നാൽ സന്തോഷമാണ്. എസ് എസ് എഫുകാരെന്ന് മുമ്പോട്ട് വന്നാൽ സന്തോഷമാണ്. നമ്മൾ എസ് എസ് എഫുകാരായതെന്തിനാണ്? മുത്തലവിന്റെ ശഫാഅത്ത് കിട്ടാനാ, നാളെ മുത്തലവിന്റെ കൈപിടിക്കാനാണ്. ഞാൻ എന്റെ മുഅ്മിനീങ്ങളോട് പറയട്ടെ, ആഖിറു സമാനിൽ അല്ലാഹു ജീവിക്കാൻ നമുക്ക് തന്ന കാലം ഇതെന്തൊരു കാലമാണ്! മുഅ്മിനീങ്ങളെ, മഹാനായ താജുൽ ഉലമ ജീവിച്ച കാലമാണ്, നൂറുൽ ഉലമ ജീവിച്ച കാലമാണ്, ഇപ്പോൾ സുലൈമാൻ ഉസ്താദിന്റെ ജീവിതകാലമാണ്. അതിനെല്ലാം പുറമേ കേരളം കണ്ട, ഇന്ത്യ കണ്ട, ലോകം കണ്ട ഏറ്റവും വലിയ മഹാനായ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് ജീവിക്കുന്ന ഈ ഒരു കാലത്ത് അല്ലാഹു ജീവിക്കാൻ നമുക്ക് വന്ന ഭാഗ്യം അത് വല്ലാത്തൊരു ഭാഗ്യമാണ്. ആ അഹ്ലു സുന്നയുടെ നേതൃത്വത്തിന്റെ പിന്നിൽ അണിനിരന്ന് ജീവിക്കുന്നവരാകണം. സുബ്ഹാനല്ലാഹി ജലാലുഹു, ആരാണ് സുൽത്താനുൽ ഉലമ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നലെ രാത്രി തയ്യാറു സലാത്തിൽ ലക്ഷക്കണക്കിന് ജനങ്ങൾ അഭിസംബോധനം ചെയ്തിട്ട് ഇന്ന് കാസർഗോഡ് ജില്ലയിൽ അഞ്ചോ ആറോ പരിപാടികൾ എല്ലാം ക്യാൻസൽ ചെയ്ത് മർക്കസിൽ പോയി. ഇന്ന് രാത്രി വീണ്ടും കാസർഗോഡ് വരുന്നു. നാളെ ഇന്ന് ക്യാൻസൽ ആക്കിയ മുഴുവൻ പരിപാടികളും നാളെയാണ്. സുബ്ഹാനല്ലാഹ്. രാവിലെ 700-800 വരുന്ന പണ്ഡിതന്മാർക്ക് സഹീഹുൽ ബുഖാരി എന്ന് പറയുന്ന ലോക പ്രശസ്ത ഗ്രന്ഥമായ സഹീഹുൽ ബുഖാരി അതിന് ക്ലാസ് എടുത്തിട്ട് 6 മണിക്കിരുന്ന് 8 മണി വരെ ക്ലാസ് എടുത്തിട്ട് സുബ്ഹാനല്ലാഹ് 8 മണിയാകുമ്പോ നേരെ ബിരുദാനന്തര ബിരുദം ആ തഖസ്സുസ് കോഴ്സിലേക്ക് പോയിട്ട് അവിടെ തഫ്സീർ ക്ലാസ് എടുത്തിട്ട് 9 കാലാകുമ്പോ താഴോട്ടിറങ്ങുമ്പോ മർക്കസിന്റെ റൂമിന്റെ മുറ്റത്ത് ആയിരങ്ങളാണ്. സുൽത്താനുൽ ഉലമയോട് സങ്കടം പറയാൻ, ബേജാറ് പറയാൻ, കേരളത്തിന്റെ, കർണാടകയുടെ, തമിഴ്നാടിന്റെ, ഇന്ത്യയുടെ നാനാ ഭാഗങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ജനങ്ങൾ വന്ന് ക്യൂ നിൽക്കുകയാണ്. ഒരു ഭാഗത്ത് പള്ളി വേണ്ടവര്, മദ്രസ വേണ്ടവര്, വീടില്ലാത്തവര്, മക്കളെ കെട്ടിക്കാൻ കഴിയാത്തവര്, സുഖമില്ലാതെ കിടക്കുന്നവര്, ക്യാൻസർ പിടിച്ച് ചികിത്സക്ക് കാശില്ലാത്തവര്, ഇങ്ങനെ സുന്നത്തെ ജമാഅത്തിന്റെ സ്ഥാപനത്തിന്റെ മേധാവികള് എല്ലാവർക്കും 9:30 പോയി ഓഫീസിൽ ഇരുന്നിട്ട് അതാ എല്ലാവർക്കും പുഞ്ചിരിക്കുന്ന പരിഹാരമാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ 10:30 വരെ പരിഹാരം പറഞ്ഞ് പിന്നീട് ലാസ്റ്റ് കളിച്ചിട്ട് അവിടെ നിന്ന് യാത്ര പുറപ്പെടുകയാണ്. കേരളത്തിലേക്ക്, കർണാടകയിലേക്ക്, ഇന്ത്യയിലേക്ക് അല്ല, ലോകത്തിന്റെ ഇതര സംസ്ഥാനങ്ങളിലേക്ക്. രാത്രി ഉസ്താദ് ഈജിപ്തിലാണ്, മഹാനായ സുൽത്താൻ ഉലമ രാത്രി കുവൈത്തിലാണ്, ഖത്തറിലാണ്, ബഹ്റൈനിലാണ്, രാവിലെ ബുഖാരി ക്ലാസ്സിലാണ്. അന്താരാഷ്ട്ര ഇസ്ലാമിക് സമ്മേളനങ്ങൾ നടക്കുകയാണ്. ലോകരാജ്യങ്ങളിൽ നിന്ന് ക്ഷണിക്കപ്പെടുന്ന പണ്ഡിതന്മാർ ആ സമയത്ത് ഇന്ത്യയിൽ നിന്ന് ക്ഷണിക്കപ്പെടുന്ന ഒരേ ഒരു പണ്ഡിതൻ മഹാനായ സുൽത്താനുൽ ഉലമ കാന്തപുരം മുസ്താദ്. സുബ്ഹാനല്ലാഹ്. ആ പണ്ഡിത സമ്മേളനത്തിൽ അങ്ങ് പങ്കെടുക്കാൻ എത്തിയാൽ 500-ലധികം വരുന്ന ലോക പണ്ഡിതന്മാർ അവരെല്ലാം കാതോർക്കുന്നൊരു പ്രസംഗമുണ്ടവിടെ. അത് ഇന്ത്യ
ഉമ്മയുടെ സുൽത്താനിന്റെ പ്രസംഗമാണ്. അതാണ് മഹാനായ സുൽത്താനിൽ ഉലമ ലോകരാജ്യത്തുള്ള പണ്ഡിതന്മാര് കാതോർക്കുകയാണ്. അനേതാവിനായി റൈസ് നൽകണം റഹ്മാനേ. ഇന്ത്യയുടെ നാനാ ഭാഗങ്ങളിലായി 2400+ പള്ളി നിർമ്മിച്ച മഹാൻ, എത്രയോ മദ്രസകൾ നിർമ്മിച്ച മഹാൻ, എത്രയോ പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊടുത്ത മഹാൻ, എത്രയോ പാവങ്ങൾക്ക് കിണറിന്റെ സൗകര്യം ഉണ്ടാക്കി കൊടുത്ത മഹാൻ, എത്രയോ പാവങ്ങൾക്ക് വീടുണ്ടാക്കി കൊടുത്ത മഹാൻ, ഇന്നും ആയിരക്കണക്കിന് 10,000 തീമക്കളെ പൊത്തി വളർത്തിക്കൊണ്ടിരിക്കുന്ന മഹാൻ. അബുദാബിയിൽ പോയാൽ അറിയാം, എണ്ണടിക്കാൻ വേണ്ടി പമ്പിലേക്ക് കയറിയാൽ അവിടെ കാണാം നമ്മളെ കേരളത്തിന്റെ കർണാടകയിലെ SSFന്റെ പ്രവർത്തകരെ കാണാം. നമ്മളെ കണ്ടാൽ എന്തൊരു സന്തോഷമാണ്. കാന്തപുരം മുസ്താദിന്റെ കീഴിലായി എട്ടോക്കൽ ജോലി ചെയ്യുന്ന പ്രവർത്തകര് ഇങ്ങനെ 10,000 കുടുംബത്തിന്റെ കണ്ണീരൊഴിപ്പി സഹായൊഴിപ്പിച്ച് സഹായം നൽകിയ മഹാനായ സുൽത്താനുൽ ഉലമ ഉറക്കില്ലാതെ ഉണരാതെ ഈ ദീനിനു വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന മഹാൻ. അല്ലാഹുവേ, ഈ ഒരു നേതാവ് ജീവിക്കുന്ന കാലത്ത് ഞങ്ങൾക്ക് നീ ജീവിക്കാൻ തന്ന അവസരം. അൽഹംദുലില്ലാഹ്. അനേതാക്കന്മാരെ പിന്നാലെ, താജുല്ലുലമയുടെ പിന്നാലെ, നൂറുല്ലുലമയുടെ പിന്നാലെ അവര് കാണിച്ചു തന്ന പാതയിലൂടെ സുൽത്താനുല്ലുലമയുടെ പിന്നിൽ അണിനിരന്നുകൊണ്ട് സുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തകരായി ജീവിച്ച് അവസാനം മരിക്കുമ്പോ നല്ലവരായി മരിച്ച് ഇത്തരം മഹാന്മാരെ കൂടെ മുതലവിന്റെ ശഫാഅത്തിലായി സ്വർഗത്തിൽ കടക്കാൻ നീ ഞങ്ങൾക്ക് അവസരം നൽകണേ. അല്ലാഹ്, നല്ലവരായ പ്രവർത്തകരോട് ആരും നിങ്ങൾ അനുസരിച്ചുകൊണ്ട് അപവാദങ്ങൾ കേൾക്കുമ്പോ ഒരു ചെവിയിൽ നിന്നിട്ട് മറ്റേ ചെവിയിൽ വലിച്ചെറിഞ്ഞിട്ട് സുന്നത്ത് ജമാഅത്തിന്റെ അലിമീങ്ങളെ പിന്നാലെ നല്ല കെട്ടുറപ്പോരാണ് വരുന്നുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. ഇവിടെ കൂടിയ മുഅ്മിനീകളോട് നമ്മുടെ എല്ലാം എല്ലാം മുഹമ്മദുർ റസൂലുള്ളാഹ്. യാ റബ്ബി സല്ലി على النبي محمد منج الخلائق من جهنم في غدي നാളെ നരകമാകുന്ന അഗ്നിക്കുണ്ടാരത്തിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തുന്ന നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ്. എല്ലാ കാര്യവും ഏറ്റെടുത്ത നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ്. താറുന്ന ജാതിന്റെ മുമ്പിൽ ഒരുമിച്ച് കൂടിയ ആട് പെണ്ണ് ചെറുത് വലുത് മുഅ്മിനീങ്ങളോട് ഒരു വസീയത്ത് പറയാണ്. മുത്തലിബിന്റെ സ്വലാത്ത് മാസത്തിൽ ഇവിടെ നടക്കുമ്പോ അതിൽ മാത്രം കൂടിയാ പോരാ. ഓരോ ദിവസവും രാവിലെ സുബ്ഹിക്ക് എഴുന്നേറ്റുകൊണ്ട് രാത്രി കടന്നുറങ്ങുന്നതിന്റെ ഇടയിലായി സമയം കിട്ടുമ്പോഴെല്ലാം കുറച്ച് കുറച്ച് കുറച്ചങ്ങ് ചൊല്ലിയിട്ട് ഒരു ദിവസത്തിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 100 സ്വലാത്തെങ്കിലും ചൊല്ലണേ. അങ്ങനെ ഒരു ദിവസം 100 സ്വലാത്ത് ചൊല്ലുന്നവർ ഇമാം ഖസ്സാരി തങ്ങൾ മുക്കാശവിൽ പറഞ്ഞു മുത്തരവിനങ്ങളെ പറഞ്ഞിട്ടുണ്ട്. ദിവസത്തിലൊരു 100 സ്വലാത്ത് ചൊല്ലുന്നവർ നാളെ ഞാൻ അവർക്ക് റബ്ബിന്റെ കോടതിയിൽ ശഫാഅത്ത് ചെയ്യുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. മുത്തനബിന്റെ ശഫാഅത്ത് കിട്ടാൻ ഒരു 100 സ്വലാത്തെങ്കിലും ദായിമാക്കണമെന്ന് നിത്യമാക്കണമെന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ് ഞങ്ങളെ സരസ്വനി കബൂലാക്കണം റഹ്മാനെ. സരസ്വനി സ്വീകരിക്കണം റഹ്മാനെ. മദീനെ നോട്ടം നൽകണേ റഹ്മാനെ. കാരുണ്യത്തിന്റെ നോട്ടം നൽകണേ റഹ്മാനെ. അവിടെ നിന്ന് സന്തോഷിക്കുന്ന ഒരവസ്ഥ ഞങ്ങളെ ഈ സരസ്സിലേക്ക് നൽകണം റഹ്മാനെ. ഈ സരസ് ഞങ്ങളെ എല്ലാ പ്രശ്നത്തിന്റെയും പരിഹാരമാക്കണേ റഹ്മാനെ.
എല്ലാരും കൈതരണം. എല്ലാരും പൈസ ഉണ്ടാവും, കാപ്പിയൊക്കെ നല്ല പറിച്ചിട്ടായി തോന്നുന്നു അല്ലെ? എല്ലാരുടെ കയ്യിലും പൈസ ഉണ്ടാവും. പൈസ ഉള്ളവരും കൈ തരണം, പൈസ ഇല്ലാത്തവരും കൈ തരണം. കൈ കൊടുക്കാൻ ബഹീലാക്കരുത്. പിന്നെ ഞങ്ങളുടെ നാട്ടിലൊക്കെ മൊയിലാമർക്ക് കൈ കൊടുക്കുമ്പോ വെറുതെ കൊടുക്കരുത്. ഇന്ന് ഞാൻ ഒരു പേർക്ക് ഉച്ചക്ക് ചോദിക്കാൻ വേണ്ടി പോയി. എന്റെ 2 കൊല്ലം മുമ്പ് കുടിയായ പോരെ എനിക്ക് ഇതുവരെ പോയി. എന്റെ ജമാഅത്തിൽ തന്നെ എനിക്ക് ഇതുവരെ പോകാൻ കഴിഞ്ഞിട്ടില്ല. 2 കൊല്ലം മുമ്പ് കുടിയായ പോരെ, കുടിയ സമയത്ത് ഞാൻ ഗൾഫിലായിരുന്നു, പോവാൻ കഴിഞ്ഞില്ല. അവസാനം ഇന്ന് പോയി. വെറുതെ പറയാല്ലോ, ഈ നോട്ട് നല്ല ബേച്ചിട്ട് കിട്ടിയ പൈസയാണ്. ഇത് പറയുന്നതിനാ നിങ്ങൾ ഇപ്പൊ അങ്ങനെ തരാൻ വേണ്ടിട്ട് പറയതാ, അല്ല വെറുതെ പറഞ്ഞൊന്നുമല്ല. അതുകൊണ്ട് നിശാദ മൊയിലാമാർക്ക് കൈ കൊടുക്കുമ്പോൾ അങ്ങനെയാണ്, കുറവൊന്നും ഇല്ല. അതുകൊണ്ട് നിങ്ങളൊക്കെ നല്ല കാശ് തരണം, നമുക്കിവിടെ ഒക്കെ നല്ല സ്ഥാപനങ്ങളൊക്കെ ആകണം, നിങ്ങളൊക്കെ അകമഞ്ഞ് സഹായിക്കണം. ഇനി പൈസ ഇല്ലാത്തവർ മാറി നിൽക്കണ്ട, എല്ലാവരും കൈ തരണം, 2 മിനിറ്റ് മാറി നിൽക്കണം. നമുക്ക് ദുആ ചെയ്തിട്ട് വരിയാ, ദുആ കഴിയാതെ ആരും പോകരുത്. ഉത്തരവിന്റെ മത് പറഞ്ഞ സദസ് ദുആക്ക് ഉത്തരമുണ്ടാവുക തന്നെ ചെയ്യും. നിശാദ ആരും പോകരുത്. സല്ലല്ലാഹു അലാ മുഹമ്മദ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് അലൈഹി വസല്ലം.